الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل رب الفلق من شر ما خلق من شر غاسق اذا وقب من شر النفاثات والعقد من شر حاسد الى حاسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الاخر الناس الذي يوسوس في صدور الناس من الجنه والناس جددوا ايمانكم ونفروا قلوبكم بقول لا اله الا الله 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 لا اله الا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم بفضله صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم راج سیدہ رحمان دہبی بائمت مصطفیٰ محمد صلی اللہ علیہ وسلم അങ്ങള സലാത്തു നബി ശുദ്ധമായ ദിക്റുമാണ് ഞങ്ങൾ ചൊല്ലുറഹ്മാൻ യാ റബ്ബി നീ സീരി കറമ്പഴമാനെ നീ ഖബൂല കറമ്പഴമാനെ നീ ഗായിബ കല്ലറഹ്മാനെ റബ്ബി ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ദോഷികളാണ് 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് റബ്ബി ഞങ്ങൾക്ക് നീ പൂർത്തു മാഫാക്കി തരമ്പഴമാനെ ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ പൂർത്തു മാഫാക്കി തരമ്പഴമാനെ റബ്ബി മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ മരിപ്പിക്കണം റഹ്മാനെ മുസ്ലിം ജനിച്ചു കാഫുറോ ഞങ്ങളായി മരിപ്പിക്കല്ല റഹ്മാനെ ആണ് യുറോപ്പ് എല്ലാ ആവശ്യങ്ങളും എല്ലാ കാലം മല പോലെ വിരിഞ്ഞ് മഞ്ഞ പോലെ ആക്കണം റഹ്മാനെ റബ്ബേ ഖൈറും ശറുമെല്ലാം നിന്റെ വക്കുന്നാണ് റബ്ബേ ഞങ്ങൾക്ക് നീ ഖൈർ വിധിക്കണം റഹ്മാനെ ഷറു നീ വിധിക്കല്ല റഹ്മാനെ ആണോ യുറോപ്പ് എല്ലാം ബേക്കും ബദിരീങ്ങൾ സ്വാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹുന്റെ റസൂലിന്റെ ബർക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് ഈ രാജ്യത്ത് കിടക്കുന്ന എല്ലാ ഉലിയാക്കും മറുപടിയും സാധാത്തുക്കളും സ്വാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ടും പ്രത്യേകിച്ച് പള്ളിയുടെ ബർക്കത്തുകൊണ്ടും റബ്ബേ ഔസുല്ലാങ്ങളെ ബർക്കത്തുകൊണ്ടും ഇരിഫായ് ശേഖങ്ങളെ ബർക്കത്തുകൊണ്ടും റബ്ബേന്റെ ബാപ്പാന്റെ ബർക്കത്തുകൊണ്ടും ഞങ്ങളെല്ലാം ഓരോരുത്തരും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങൾ ഇസ്സത്ത് നീ കാക്കണം റഹ്മാനെ ഇസ്സത്തോട് ജീവിപ്പിക്കണം റഹ്മാനെ ഇസ്സത്തില്ലാതെ നിനക്ക് ജീവിപ്പിക്കണം റഹ്മാനെ ആണോ യുറോപ്പേ നീയാണ് രോഗം ചേർന്ന് നീയാൽ ശിവ്യാക്കുന്ന രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാൻ ഞങ്ങൾക്ക് റബ്ബേ അതുപോലെ ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങളില്ല റബ്ബേ ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ
ഓടിഞ്ഞാൽ ദോഷങ്ങൾ നീ പൂർത്തി തരണം റഹ്മാനെ. ആനായ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ തൊടുക്കാത്ത ഈശിക്കണം റഹ്മാനെ. വിജലമായ സ്ഥലത്തിൽ വെച്ചോ, ട്രെയിനിൽ വെച്ചോ, ബസ്സിൽ വെച്ചോ, കാറിൽ വെച്ചോ, പ്ലെയിനിൽ വെച്ചോ ഞങ്ങൾ ഓഹിനി പിടിക്കല റഹ്മാനെ. ഞങ്ങളെ ഓണഹുകാൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എത്ര ചെറുപ്പക്കാരാണ് റബ്ബേ ആക്സിഡന്റ് മരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അപകടത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഏതെല്ലാം എന്തെല്ലാം എല്ലാ അപകടങ്ങളുണ്ടോ ആ അപകടത്തും ഞങ്ങൾ ഓരോരുത്തരെയും ക്യാമെന്നാൽ വരുന്ന മക്കളെ മക്കളെയും കാത്തിരിച്ചിരിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിൻ്റെ കാരണമുണ്ട് ഞങ്ങൾ ഓരോരുത്തരെ ശരീരം അപകടത്തിൽപ്പെട്ട് തുണ്ടം തുണ്ടമേക്ക് കത്തി കരിയുന്ന നിൽക്കുന്നോടുകൂടി റഹ്മാനെ. പ്രത്യേകിച്ച് പ്ലെയിൻ പോലത്തെ അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കി തരണം റഹ്മാനെ. ക്യാമെന്നാൽ വരുന്ന മക്കളും മക്കളും ശ്രീ സലാമത്താക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, നിന്റെ മഹമായ പൊതില് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാഴ്ത്തിരുന്ന് പോകുന്ന റബ്ബേ. ഞങ്ങൾ ഉദ്ദേശത്തിന് എത്തിച്ചു തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഉദ്ദേശത്തിന് എത്തിച്ചു തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും കത്തിക്കരി നിൽക്കുന്ന നീയാക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ മക്കളെ ക്യാമെന്നാൽ വരുന്ന മക്കളും മക്കളെയും ഈ മജ്ലിസിലെല്ലാം ഓരോരുത്തർ മക്കളെയും സ്വാലിഹാ മക്കളാക്കണം റഹ്മാനെ. സ്വാലിഹാ മക്കളാക്കണം റഹ്മാനെ. മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. മാക്കും ബാപ്പാക്കും എതിർവോർത്തിക്കുന്ന മക്കൾ നീയാക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ കുഞ്ഞാളെ മക്കൾ കുഞ്ഞാളൊക്കെ എല്ലാവർക്കും നാഫിയാൽ മേറ്റിത്തരണം റഹ്മാനെ. നാഫിയാൽ മേറ്റിത്തരണം റഹ്മാനെ. റബ്ബേ, നാഫിയാൽ മേറ്റിത്തരണം റഹ്മാനെ. ഇഫുലിനി പ്രധാനം ചെയ്യും റഹ്മാനെ. ഫഹ്മിനി നീ പ്രധാനം ചെയ്യും റഹ്മാനെ. ഓർമ്മശക്തി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ, മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. യക്കീൻ നീ പ്രധാനം ചെയ്യും റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ മക്കളെ ഉഹ്റവിയായ മുത്തലിമീങ്ങളാക്കണം റഹ്മാനെ. ഉഹ്റവിയായ അലിമീങ്ങളാക്കണം റഹ്മാനെ. പേരിന് വേണ്ടിയോ പ്രശ്നത്തിന് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടി ഉണ്ടായാലും നീയാക്കല്ല റഹ്മാനെ. റബ്ബേ, അലിമീങ്ങൾ പോലും പേച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബേ. എല്ലാ സ്വർണ്ണ അലിമീങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എത്രയോ ആക്സിഡന്റ് ആയിട്ടും എല്ലാത്ത നിലയിലും ബോധരഹിതമായി കിടന്നുള്ളവരുണ്ട്. ഹബീബിന്റെ ബർക്കത്തോടെ നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ, നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. കൊല്ലങ്ങളോളം ബോധരഹിതമായി ദുനിയാവിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. ദുനിയാവിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ കൽബി ഉള്ളിട്ട കൽബാണ്, ദോഷം കൊണ്ട് പെയ്ത കൽബാണ്, ഫിത്നയും ഫസാദും ഹസദും കിബ്റുമെല്ലാം അധികരിച്ച കൽബാണ് റബ്ബേ. ദിക്ര കൊണ്ടും സലാത്ത് കൊണ്ടും ഖുർആൻ ശരീഫ് കൊണ്ടും ദുആ കൊണ്ടും ഞങ്ങൾ കൽബും ശരീഫ് ശുദ്ധീകരിച്ച് തരണം റഹ്മാനെ. ഞങ്ങൾ കൽബ ആഖിറത്തുള്ള കൽബാക്കണം റഹ്മാനെ. ദുനിയാവിൻ്റെ ഐശ്വര്യത്തിൽ ഓടി നടക്കുന്ന കൽബും ശരീഫ് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. ഒന്നിൽ വിശ്വാസമില്ലാത്ത, ഭയമില്ലാത്ത, പേടിയില്ലാത്ത ഇബ്ലീസിൻ്റെ ഒരു കൽബും ശരീഫ് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. എന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബും ശരീഫ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ കൽബ് ഖാലിസായ കൽബാക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ തക്കവാ കൊണ്ട് നടക്കണം റഹ്മാനെ. എൻ്റെ നൂറാണിയത്ത് കൊണ്ട് ഞങ്ങൾ കൽബും ശരീഫ് നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, വേണ്ടാത്തെല്ലാ തോന്നിച്ചുകളെത്തോട്ടും വേണ്ടാത്തെല്ലാ സ്വപ്നങ്ങളെത്തോട്ടും ഞങ്ങളെ കൽബും ശരീഫ് സലാമത്താക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഹറാമായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. ഹലാലായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, പട്ടിണികളഞ്ഞ് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളുടെ കുടുംബക്കാരെയോ നബിന്റെ ഉമ്മത്തിമാരൊക്കെ ആമന്നാൽ വരുന്ന മക്കളെ മക്കളും നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബേ, പട്ടിണികളഞ്ഞ് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളാരെയും നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എൻ്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദ് എന്ന് പറയാൻ മജ്ലിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉമ്മങ്ങന്മാർക്കും നീ തൗഫീഖിയാം റഹ്മാനെ. പല മറാത്ത് നീ തൗഫീഖിയാം റഹ്മാനെ. നീ എത്തിച്ചു തരണം റഹ്മാനെ. ആറോള കാണുന്നതിന് മുമ്പ് ഞങ്ങൾ ഊഹി നീ പിടിക്കല്ല റഹ്മാനെ. അതുപോലെ ബൈത്തുൽ മുഖദ്ദസ് തലക്കബ്ര സിയാറത്ത് ചെയ്യാനും നീ തൗഫീഖിയാം റഹ്മാനെ. നീ എത്തിച്ചു തരണം റഹ്മാനെ.
തങ്ങളെ ശഫാഅത്തുൽ സാദുക്കളാൽ നീ പെടുത്തണം റഹ്മാനേ. നബി സാദുക്കളാൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനേ. ഒരു വീട്ടിൽ ഞാനും ജയിപ്പിക്കണം റഹ്മാനേ. ഒരു വീട്ടിൽ ഞാനും പരാജയപ്പെടുത്തണം റഹ്മാനേ. എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിയൻ സല്ലല്ലാഹു തങ്ങളെ തുർക്കൈ കൊണ്ട് ഹൗലുൽ കൗസ് കുടിക്കാൻ നീ തൗഫീഖിയാം റഹ്മാനെ. നീ എത്തിച്ചു തരണം റഹ്മാനെ. എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിയൻ സല്ലല്ലാഹു തങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങൾ കൽബിൽ നീ വരുത്തല്ലോ റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹം ഞങ്ങൾ കൽബിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും കണ്ണിഞ്ഞുന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ നീ തൗഫീഖിയാം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, നാട്ടിൽ തൊട്ട് കിടക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നാട് നീ ബർക്കത്ത് ചെയ്യാം റഹ്മാനെ. നിഅമത്ത് ചെയ്യാം റഹ്മാനെ. റബ്ബേ, കച്ചവടം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, വാഹനം കൊണ്ട് ജോലി ചെയ്യുന്ന പല ബിസിനസ്സും ചെയ്യുന്ന നീ ബർക്കത്ത് ചെയ്യാം റഹ്മാനെ. നിഅമത്ത് ചെയ്യാം റഹ്മാനെ. ആണായ റബ്ബേ, ഞങ്ങൾ മക്കളിൽ ബർക്കത്ത് ചെയ്യാം റഹ്മാനെ. വീട്ടിൽ ബർക്കത്ത് ചെയ്യാം റഹ്മാനെ. കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യാം റഹ്മാനെ. ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യാം റഹ്മാനെ. എല്ലാ നൽകാര്യങ്ങളും നീ ബർക്കത്ത് ചെയ്യാം റഹ്മാനെ. റബ്ബേ, റിസ്കിൽ ബർക്കത്ത് ചെയ്യാം റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ കടം കൊണ്ടുവരുന്നവരുണ്ട്, കടത്തിൽ നീ സലാമത്താക്കാം റഹ്മാനെ. കടത്തോടു നീ മരിപ്പിക്കല്ലോ റഹ്മാനെ. കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യാം റഹ്മാനെ. കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യാം റഹ്മാനെ. റബ്ബേ, ലക്ഷക്കണക്കിന് കടം കൊടുത്തവരുണ്ട്, തിരിച്ചേൽപ്പിക്കാത്തവരുടെ ഹക്ക് പോലും ഭയമില്ലാത്ത കാലമാണ് റബ്ബേ. തിരിച്ചു കൊടുക്കാനുള്ള സൽമൻസവർക്ക് നീ കൊടുക്കണം റഹ്മാനെ. തിരിച്ചു കൊടുക്കാനുള്ള സൽമൻസവർക്ക് നീ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുടെ നാടും വീടും പേരെല്ലാം നിനക്കറിയവരെല്ലാം ഹലാലാ മുറാബിയാസിലാക്കി കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാ രോഗങ്ങളും ശിവ കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ഹലാലാ മുറാബിയാസിലാക്കി കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ, മജ്ലിസ് ഉള്ളവരും ഇല്ലാത്തവരെല്ലാം വാഹിയും വാത്തുമായ രോഗം ശിവ കൊടുക്കണം റഹ്മാനെ. എല്ലാ രോഗത്തോടും ആരോ രോഗത്തോടും ഞങ്ങൾ ബന്ധപ്പെട്ട് എല്ലാവരും നബിൻ്റെ ഉമ്മത്തിമാരി കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആണായ റബ്ബേ, സിഹ്റന്മാരെ സിഹ്റിനൊത്തു നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആര് സിഹർ ചെയ്തോ ചെയ്യലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. റബ്ബേ, നീയാണ് സിഹർ ബാത്തിലാക്കുന്നത്, ഞങ്ങളല്ല. ഞങ്ങൾ ബാത്തിലാക്കിയാൽ ബാത്തിലാവുന്ന കാര്യമല്ല. എൻ്റെ ഖുർആൻ ഷരീഫ് കൊണ്ടോ ദിക്ര കൊണ്ടോ സലാത്ത് കൊണ്ടോ ദുആ കൊണ്ടോ നീ സിഹർ ബാത്തിലാക്കി തരണം റഹ്മാനെ. എത്രയോ സിഹിറിലായവൻ്റെ ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും നീ തന്നെയാണ് ഫലിപ്പിക്കുന്നത്. റബ്ബേ, ചെയ്യലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കണം റഹ്മാനെ. ചെയ്യാനുള്ള ഒരു നിലയും നീ കൊടുക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ബദരീങ്ങളും ബർക്കത്തുകളും മജ്ലിസിന് ബഹുമാനം കൊണ്ട് റബ്ബേ, എല്ലാ ഉലിയാക്കന്മാരുടെയും സാദാത്തുക്കളെയും ബർക്കത്ത് കൊണ്ടും ബാപ്പാന്റെ ബർക്കത്ത് കൊണ്ടും റബ്ബേ, ആര് സീർ ചെയ്തോ ചെയ്യലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ചെയ്യലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആനായ റബ്ബേ, സീർ കൊണ്ട് ഞങ്ങളെ കുടുംബം നശിപ്പിക്കല്ല റഹ്മാനെ. സീർ കൊണ്ട് ഞങ്ങളെ മക്കളെ നശിപ്പിക്കല്ല റഹ്മാനെ. സീർ കൊണ്ട് ഞങ്ങളെ പള്ളി ദിവസം നശിപ്പിക്കല്ല റഹ്മാനെ. സീർ കൊണ്ട് ഞങ്ങളെ കോളേജ് നശിപ്പിക്കല്ല റഹ്മാനെ. സീർ കൊണ്ട് ഞങ്ങൾ യത്തീംഖാന നശിപ്പിക്കല്ല റഹ്മാനെ. സീർ കൊണ്ട് ഇബ്നുൽ ഖുർആൻ നശിപ്പിക്കല്ല റഹ്മാനെ. സീർ കൊണ്ട് ഞങ്ങൾ മദ്രസ നശിപ്പിക്കല്ല റഹ്മാനെ. സീർ കൊണ്ട് മറ്റുള്ള സ്ഥാപനങ്ങൾ നശിപ്പിക്കല്ല റഹ്മാനെ. സീർ കൊണ്ട് നീ നശിപ്പിക്കല്ല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞങ്ങൾ റബ്ബേ, ഞങ്ങൾ വീട് നശിപ്പിക്കല്ല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞങ്ങൾ കുടുംബം നശിപ്പിക്കല്ല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരം അപകടത്തിൽപ്പെട്ട് കത്തിക്കരി നൽകുന്നയാക്കല്ല റഹ്മാനെ. ആര് ചെയ്തോ ചെയ്യലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആനായ റബ്ബേ, സിഹിർ സംബന്ധമായ വല്ല സംഗതികളും ഞങ്ങൾ ഓരോരുത്തരെയും വീടുകളിലോ പള്ളികളിലോ പള്ളി ദർസുകളിലോ കോളേജുകളിലോ തീങ്ങാനകളിലോ മദ്രസോ മറ്റുള്ള സ്ഥാപനങ്ങളിലോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ. എന്നെ കൊണ്ടല്ലാതെ ഒരാളെ കൊണ്ട് സാധ്യമല്ല റബ്ബേ. എല്ലാവരും ഇബാദത്തിലാക്കി തരണം റഹ്മാനെ. ഇബാദത്തിലാക്കി തരണം റഹ്മാനെ. റബ്ബേ, സിഹിറുകളുടെ കാലത്തോളം ഞങ്ങൾ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റഹ്മാനെ. ക്യാമന്നാൾ വരുന്ന മക്കളെ മക്കളും നീ എത്തിക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ കുടുംബക്കാർ ഉസ്താദന്മാർ സ്നേഹിതന്മാർ പണ്ഡിതന്മാർ
ആലിമ്യങ്ങളെല്ലാം മരിച്ചുപോയി അവരെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അല്ലാം കബറിനെ ജീനത്താക്കി കൊടുക്കണം റഹ്മാനെ, വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ, പ്രകാശിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ മാരകമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പിടിവിട്ട് കിടന്നു വന്ന് ശിപ കൊടുക്കണം റഹ്മാനെ. ഹൃദയ രോഗങ്ങളും ലീശു കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് അറ്റാക്കുകളും ലീശു കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് ഹോൾസ് ഉള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് ബ്ലോക്കായവരും ലീശു കൊടുക്കണം റഹ്മാനെ. റബ്ബിയ ട്യൂമർ ഉള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. ബാസ്വന്ത രോഗമുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. റബ്ബിയ വസ്മാരുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. നിത്യമായി ജലദോഷമുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. തലവേദന ഉള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. വയറുവേദന ഉള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബിയ വയറ്റിൽ ഗഡ്ഡകൾ ലീശു കൊടുക്കണം റഹ്മാനെ. റബ്ബിയ വയറ്റിൽ മുഖയമയുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബിയെ പച്ചവാദത്തിൽ കിടന്നുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. ശരീരം മുഴുവൻ തളർവാദം പിടിച്ചു കിടന്നു ലീശു കൊടുക്കണം റഹ്മാനെ. റബ്ബിയെ കൈകാൽ കടച്ചുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. നടുവേദനുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. നടു കടച്ചുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. സോറിയസിസിന്റെ രോഗമുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. ശരീരം മൊത്തം ചൊറിച്ചുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. ശരീരം മുഴുവനും വിറയുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ റബ്ബേ നിത്യമാ റബ്ബേ നമ്മ റബ്ബേ അറിയാതെ ഉറക്കിൽ മൂത്രം ഒഴിച്ചു പോകുന്നവരും ലീശു കൊടുക്കണം റഹ്മാനെ. മൂത്രത്തിൽ കല്ലുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സമുള്ളവരും ലീശു കൊടുക്കണം റഹ്മാനെ. റബ്ബിയെ ഉറക്കിൽ മൂത്രം ഒഴിച്ചു പോകുന്നവരും ലീശു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഇബാദത്തിന് കോട്ടം വരുന്ന മൂത്രവാർച്ച ഞങ്ങൾ ആരോപ്പിൽ നീയാക്കല്ല റഹ്മാനെ. എത്രയോ മൂത്രവാർച്ചകളെ ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരാണ് റബ്ബേ. നീ ശിവ കൊടുക്കണം റഹ്മാനെ, സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ വെള്ളപ്പാണ്ടുള്ള രോഗമുള്ളവരുണ്ട് റബ്ബേ. ഈസാ നബി അലി ഇസ്ലാമിൻ്റെ വർക്കത്തുള്ള റോസുണ്ട് വർക്കത്ത് കൊണ്ടു ആ രോഗം നീ ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബി ആ രോഗം നീ ശിവ കൊടുക്കണം റഹ്മാനെ. പൊതുജനങ്ങളെ വെച്ച് ഫദീലത്താക്കുന്ന ഒരു രോഗം ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ വെള്ളപ്പാണ്ട് പണിച്ച ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം റബ്ബേ ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ബർക്കത്തുള്ള റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ രോഗം നീ ശിവ കൊടുക്കണം റഹ്മാനെ. അതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ഷുഗർ അതാ പ്രമേയമുള്ളവരുണ്ട് നീ ശിവ കൊടുക്കണം റഹ്മാനെ. കൊല്ലങ്ങളോളം ഷുഗർ ബാധിച്ച് ഓരോ അവയവങ്ങൾ വെട്ടിമാറ്റി ഒരു കാഴ്ച വസ്തു പോലെ ഞങ്ങൾ നീയാക്കല്ല റഹ്മാനെ. റബ്ബേ ഈ ഭാഗത്ത് ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിൽ ഓരോ അവയവങ്ങൾ വെട്ടി ഒന്നുമല്ലാതെ ഞങ്ങളുടെ ശരീരം നീയാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ഷുഗർ ബാധിച്ച ചെറുപ്പക്കാരും കുട്ടികളും വയസ്സുള്ളവരും സ്ത്രീകളും എല്ലാം റബ്ബേ നീ ശിവ കൊടുക്കണം റഹ്മാനെ. നീ അതിൽ നിന്ന് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. നീ പോത്ത് മാവാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി എത്രയോ രണ്ടേ റബ്ബി രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ചു ഡയാലിസിസ് ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരാണ്, എത്ര കുട്ടികളാണ്, എത്ര വയസ്സുള്ളവരാണ് റബ്ബി. എന്തൊരു ശിക്ഷയാണ് നീ ശിക്ഷിക്കുന്ന റബ്ബി. ഇതിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി എത്രയോ ഭ്രാന്തിൻ്റെ നിലയുള്ള ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം ഉള്ള നീ ശിവ കൊടുക്കണം റഹ്മാനെ. അത് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി എത്രയോ മാനസികമുള്ളവരുണ്ട് ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം ഉള്ള നീ ശിവ കൊടുക്കണം റഹ്മാനെ. സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി എത്രയോ ഞരമ്പിൻ്റെ തകരാറുള്ള ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം ഉള്ളത് നീ ശിവ കൊടുക്കണം റഹ്മാനെ. അതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി എത്രയോ ഉറക്കില്ലാത്ത ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം ഉള്ള റബ്ബി നീ ഉറക്ക പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിശ്രമാണ് ഉറക്ക എന്നുള്ളത് റബ്ബേ നീ ഉറക്ക പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ കണ്ണിൻ്റെ കാഴ്ചയില്ലാത്തൊരു കാഴ്ച പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ചെവിയുണ്ട് കേൾവിയില്ലാത്ത കേൾവി പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. നാമുണ്ട് സംസാരിക്കാൻ കൽപ്പില്ല സംസാരിക്കാൻ കൽപ്പ് കൊടുക്കണം റഹ്മാനെ. റബ്ബേ കയ്യാൽ ശക്തിയില്ലാതെ ഏഞ്ഞ് നടക്കുന്ന
കഴിയുന്നവർ കയ്യാൽ ശക്തി നീ കൊടുക്കണം പഴമാനെ. ആനായോളം മേത്രിയോ കയ്യാൽ ശക്തിയില്ലാതെ ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം ഉള്ളറബി അവരെല്ലാം കയ്യാൽ ശക്തി നീ കൊടുക്കണം പഴമാനെ. ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. ആനായോളബ്ബെ കൊല്ലങ്ങളോളം ബെഡിൽ കിടത്തി നീ അന്നേൽക്കുന്ന വിശിപ്പിക്കൽ റഹ്മാനെ. കൊല്ലങ്ങളോളം ബെഡിൽ കിടത്തി അന്നേൽക്കുന്നവർ നീ ശിപ്പ് കൊടുക്കണം പഴമാനെ. റബ്ബെ അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നീ കൊടുക്കണം റഹ്മാനെ. തമ്മീസ് ഇല്ലാതെ കുട്ടികൾ റബ്ബെ നീ തമ്മീസ് പകുതിരിപ്പ് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബെ നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞു കേൾക്കാത്തതിൻ്റെ കാരണങ്ങളെ നിനക്കെല്ലാം നിനക്കും ശിക്ഷിക്കേണ്ട അധികാരം എന്നുണ്ട്. ശിക്ഷിക്കേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല റബ്ബേ. ഞങ്ങൾ നീ തൂഫാൻ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, സിഹിർ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, ബോംബ് സ്ഫോടനം കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, ശത്രുക്കളെ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, അബ്ബേ തീ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ. അബ്ബേൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഡീമിന്നൽ. ഇവളെ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, ഇവളെ കൊണ്ട് ഞങ്ങൾ മുതലുകൊണ്ട് നശിപ്പിക്കല റഹ്മാനെ. ആനായോളബ്ബേ നീ വിഷപ്പെട്ട പനികൾക്ക് നശിപ്പിക്കല റഹ്മാനെ, വിഷപ്പെട്ട ചുമകൾ തന്നെ നശിപ്പിക്കല റഹ്മാനെ, റബ്ബേ വിഷപ്പെട്ട ശ്വാസം മുട്ടൽ തന്നെ നശിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബേ അതികഠിനമായ ശൈത്യം തന്നെ നശിപ്പിക്കല റഹ്മാനെ, അതികഠിനമായ ചൂട് തന്നെ നശിപ്പിക്കല റഹ്മാനെ, റബ്ബേ വെള്ളം കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബേ ശത്രുക്കൾ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, ബോംബ് സ്ഫോടനം കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, ഭൂമി സിൽസിലാക്കൽ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് നീ പൂർത്തി മാഫാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ കൊറോണ പോലത്തെ രോഗം, റഹ്മാനായ റബ്ബേ എത്രയോ മുമ്പുള്ള നീ കോളറ പോലത്തെ രോഗം കൊണ്ട് ശിക്ഷിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അന്ന് ആ കാലത്ത് റബ്ബേ ചെയ്യിപ്പിക്കാൻ പറ്റിയ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഔലിയാക്കന്മാരുമുള്ള കാലമായിരുന്നു റബ്ബേ. ഇപ്പോൾ അതെല്ലാം ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ റബ്ബേ ചണ്ടിച്ചവറുകളായ ഞങ്ങളാണ്. ഞങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടാൻ പോലെ പ്രയാസമാണ് റബ്ബേ. അതുകൊണ്ട് ബദരീങ്ങൾ തവസ്സുലായിട്ടാണ് എന്നോട് ഞങ്ങൾ ചോദിക്കുന്നത്. റബ്ബേ ഈ മാരകമായ രോഗം നീ മൻസൂഖാക്കണം റഹ്മാനെ. ഈ രോഗം നീ ദുർബലപ്പെടുത്തണം റഹ്മാനെ. ഈ രോഗം നീ റബ്ബേ നീ ഉയർത്തിക്കളയണം റഹ്മാനെ. ആണോ റബ്ബേ മജീസിന്റെ ബഹുമാനം കൊണ്ട് എന്നോടെല്ലാം ഞങ്ങൾ ആരോട് പറയാനാണ് റബ്ബേ? ആരോ എന്തോ തെറ്റ് ചെയ്തതിൻ്റെ പേര് നിരപരാധികളായി ഞങ്ങളെ ഈ മാരകമായ ദുരന്തം ഞങ്ങൾ ദുനിയാവിൽ നീ ശിക്ഷിക്കല റഹ്മാനെ. അമ്മ ഈ രോഗം എത്ര കാലം ഇവിടെ നീണ്ടു നിൽക്കും എതിർപ്പെടുത്തു ഞങ്ങൾക്കില്ല. റബ്ബേ നീ ഇറക്കപ്പെട്ട ഏതാപാണ് ഇത്? മനുഷ്യനിറക്കിയതോ അല്ല പർവ്വജാതികളിൽ നിന്നുണ്ടായതോ അല്ല മൃഗങ്ങളിൽ ഉണ്ടായതോ അല്ല പ്രാണികളിൽ നിന്നുണ്ടായതോ ഒന്നുമല്ല. റബ്ബേ നീ ഇറക്കപ്പെട്ട ഏതാപാണ്? അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബേ നീ 99 സിഫത്തുള്ളവരാണ്. ഒരു സിഫത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ ഈ മാ അടിമകൾക്ക് നീ കൃപ ചെയ്യണം റഹ്മാനെ. അടിമകൾക്ക് നീ പുറത്ത് മാഫാക്കിത്തണം റഹ്മാനെ. നിന്റെ സിഫത്ത് കൊണ്ട് ഈ രോഗം നീ മൻസൂഖാക്കണം റഹ്മാനെ. ആനായ റബ്ബേ വീണ്ടും ഈ രോഗം തന്ന് റബ്ബേ പള്ളികളും മദ്രസകളും റോഡുകളും എല്ലാം അടച്ച് വീണ്ടും ശൂന്യമായ ഒരു നില നീ ആക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നീ പോത്ത് മാഫാക്കിത്തണം റഹ്മാനെ. റബ്ബേ നിന്നോട് ഞങ്ങൾ ഖേദിച്ചു മുടങ്ങുകയാണ്. നിന്നോടെല്ലാം ഞങ്ങൾ ആരോട് പറയാനാണ് റബ്ബേ? ഈ അകാം നീ ഉയർത്തിക്കളണം റഹ്മാനെ. ബദരീങ്ങളെ വർക്കത്തുകൊണ്ട് നീ ഉയർത്തിക്കളയണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഉമ്മോങ്ങന്മാർക്ക് അറിവില്ലാത്തവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്. അവരെ ഭർത്താക്കന്മാർക്കും എല്ലാതും പ്രവർത്തിച്ചു പോയിട്ട് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. മാഫാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ പറയാൻ പറ്റാത്ത വിധവുമുള്ള സ്ത്രീകളും ലിഷു കൊടുക്കണം റഹ്മാനെ. ബിൽഡിങ്ങിലെ സ്ത്രീകളും ലിഷു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്, ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ. ഭർത്താക്കന്മാർ ഹൈറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങൾ പോകുന്നതനുസരിച്ച് വയസ്സധീകരിക്കുന്ന കാര്യം നിനക്കറിയാം റബ്ബേ. എത്രയോ 20, 30, 40, 50 വയസ്സുള്ള റബ്ബേ കല്യാണം കഴിയാതെ പെൺകുട്ടികളുണ്ട് റബ്ബേ. മജ്ലിസിലെ ബഹുമാനം കൊണ്ട് എന്ത് തടസ്സമാണെന്നെല്ലാം നിനക്കറിയാൻ കഴിയില്ല റബ്ബേ. അപദ്രീങ്ങളെ വർക്കത്തുകൊണ്ട്
അവരുടെ ഉമ്മ ബാപ്പാമാർ കണ്ണുനീർ ഉഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ പെൺകുട്ടികൾ റബ്ബേ. എന്നോടെല്ലാം ഞങ്ങൾ എന്നോടെല്ലാം ഞങ്ങൾ ആരോട് പറയാനാണ് റബ്ബേ? എന്താ അതിൻ്റെ പിന്നിലെ തലസ്ഥം സീർ കൊണ്ടാണോ, അതെല്ലാം കണ്ണുകൾ കൊണ്ടാണോ, എന്തുകൊണ്ടാണോ, എല്ലാം നിനക്കറിയാം. അതേ വരെയും വർക്കത്തുകൊണ്ട് ആ തലസ്ഥമെല്ലാം നീക്കി ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല റഹ്മാനെ. നീചമായ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല റഹ്മാനെ. അന്നലെ വരികയാണെങ്കിൽ അത് മുമ്പ് തന്നെ ഞങ്ങൾ ഈമാ സലാമത്താക്കാൻ റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഇബാദത്ത് ചെയ്യാൻ ലഫ്സത്ത് ഞങ്ങൾ കൽബിനും ശരീരത്തിന് നീ തരണം റഹ്മാനെ. ഇബാദത്തിനോടുള്ള തടി മറിച്ച് ഞങ്ങൾ കൽബിനോ ശരീരത്തിന് നീ തരല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഹറാമിനെ തൊട്ട് ഞങ്ങൾ നീ വലങ്ങളും റഹ്മാനെ. ഹലാലായ കാര്യം എടുക്കാൻ നീ തോഫീക്കിയാണ് റഹ്മാനെ. ആനായ റബ്ബേ, ശീതാൻ ആണുണ്ട് പെണ്ണുണ്ട് ചെലി വേണ്ടി അള്ളാന്റെ റസൂലിന്റെ ബർക്കത്തുകൊണ്ടും അവരെ ശരീരത്തിന് വിദൂരപ്പെടുത്തണം റഹ്മാനെ. ഈ പറയപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരും വീട്ടിലുണ്ടെന്ന് വീട്ടിലെ തൊഴിൽ വിദൂരപ്പെടുത്തണം റഹ്മാനെ. അവരെ ശരീരത്തിന് വിദൂരപ്പെടുത്തണം റഹ്മാനെ. ശിവ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, കാഫിരികളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. ജൂതന്മാരെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. നസ്രാനി സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. ഉത്തമ പ്രസ്ഥാനക്കാരെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. മുബ്തദീങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. മുനാഫിക്കുകളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഫാസിക്കുകളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം എന്തെല്ലാം നടക്കുന്ന റബ്ബേ, എല്ലാ ഫിത്നകളും ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കണം റഹ്മാനെ. കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരും ഞങ്ങളെ കുടുംബക്കാരും ക്യാമന്നാൾ വരുന്ന മക്കളെ മക്കളും ക്യാമന്നാൾ വരെ നീപ്പെടുത്തണം റഹ്മാനെ. എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണത്തിലും എല്ലാ രാജ്യത്തും ക്യാമന്നാൾ വരെത്തണം റഹ്മാനെ. സുന്നത്തുൽ ജമാഅത്ത് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ. സുന്നത്തുൽ ജമാഅത്തിന് ആര് കോട്ടം വരുത്തുന്നുവോ അവരെ നീ നെറുവിലാക്കണം റഹ്മാനെ. അല്ലാ എങ്കിൽ അവരുടെ സ്വർണ്ണോട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ശത്രുക്കളും മുമ്പിൽ ഞങ്ങൾ മുട്ട് നീ മടക്കല്ല റഹ്മാനെ. ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. എല്ലാ ശത്രു വിഭാഗങ്ങൾ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരെ എല്ലാം നിങ്ങൾക്കും നീ ഫിർക്കത്താക്കണം റഹ്മാനെ. ഒരു കാര്യത്തിൽ അവർ യോജിപ്പിലാക്കല്ല റഹ്മാനെ. എല്ലാവരും ശത്രുക്കളെ നീ നശിപ്പിക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഇന്ത്യ രാജ്യത്ത് ദീൻ എതിരായ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. ബദരികളോടാണ് ഞങ്ങൾ തപസ്സിനോട് ചോദിക്കുന്ന റബ്ബേ. എന്നോടെല്ലാം ഞങ്ങൾ ആരോട് പറയാനും ഒരുക്കുന്നു, വെള്ളനക്കം പോലും ഞങ്ങൾ സാധ്യമല്ല. മാനായ റബ്ബേ, ഇന്ത്യ ഗവൺമെന്റിൽ തന്നെ നീ ഫുറുക്കത്താക്കണം റഹ്മാനെ. ഈ നിയമം നിയമം സുഖാക്കണം റഹ്മാനെ. ഈ നിയമങ്ങളെല്ലാം നീ വലിച്ചെറിയണം റഹ്മാനെ. നിനക്കൊരറ്റ നിമിഷമേ വേണ്ടു റബ്ബേ. ഈ നിയമങ്ങളെല്ലാം നീ ദുർബലപ്പെടുത്തണം റഹ്മാനെ. എന്നോടെല്ലാം ഞങ്ങൾ ആരോട് പറയാനാണ് റബ്ബേ. ഗവർമെന്റിനെ തന്നെ നീ ഫിർക്കത്താക്കണം റഹ്മാനെ. ഗവർമെന്റിനെ തന്നെ നീ വലിച്ചെറിയണം റഹ്മാനെ. മാനായ റബ്ബേ, നീതി കേടുണ്ടാക്കുന്ന ഒരു ഭരണാധികളും ഒരു രാജ്യത്തു നീ നിലനിർത്തല്ല റഹ്മാനെ. ഒരു രാജ്യത്തു നീ നിലനിർത്തല്ല റഹ്മാനെ. നീ മൻസൂഹാക്കണം റഹ്മാനെ. റബ്ബേ, നീതിമാനായ ഭരണാധികൾ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ കബറിലായതാബിലത്തോട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഈ ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നവരും കബിൾ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം കബിളുള്ള റബ്ബെ, ഞങ്ങൾ നീ അവിടെ നീ സഹായിക്കണം റഹ്മാനെ. അവിടെ നീ ഹായിബാക്കുള്ള റഹ്മാനെ. ഞങ്ങൾ കബറിന് വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ കബർ തീയാലും പുകയാലും നിറക്കല്ല റഹ്മാനെ. ഞങ്ങളെ കബർ നീ കുടുസാക്കല്ല റഹ്മാനെ. ഞങ്ങളെ കബർ നീ ജരിക്കല്ല റഹ്മാനെ. ചെറിയ പുതപ്പുകൊണ്ട് നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പുകൊണ്ട് ഞങ്ങൾ ഹരിയും പുതക്കല്ല റഹ്മാനെ. ഞങ്ങൾ കിത്താബിനെ നീ വേലം കയ്യിൽ തരണം റഹ്മാനെ.
ഇടങ്കയിൽ നീ തരല്ല റഹ്മാനെ, വല്ലതും വേദപ്പെട്ട നീ മാഞ്ചുകളും റഹ്മാനെ. അറബിയെ നാളെ മാഷറിൽ ചെന്നു കഴിഞ്ഞാൽ അർശിന്റെ തുടങ്ങും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സാധുക്കളെ നീപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ ഇഞ്ഞാളെ മക്കളെ, ഇഞ്ഞാളെ ഭാര്യമാരെ, ഞങ്ങൾ കുടുംബക്കാരെയും നബിന്റെ ഉമ്മത്തിമാരെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. എത്രയോ ചെറുപ്പക്കാർ മദ്യലേറിയിൽ പിടിപെട്ടു പോയിട്ടുള്ള റബ്ബി, അവരുടെ കണ്ണി ചെമ്മെന്ന മുമ്പ് അതിന് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആണായോറബ്ബി മക്കളെ, മക്കളെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആണായോറബ്ബി എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസെല്ലാം അതിനെല്ലാം തടസ്സങ്ങളെ പെട്ടെന്ന് റീസാക്കി കൊടുക്കണം റഹ്മാനെ. ആണായോറബ്ബി എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളെല്ലാം കേസിലെ കേസ് വിധിയാക്കി കൊടുക്കണം റഹ്മാനെ. ആണായോറബ്ബി എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും വിൽപ്പന കണ്ണുറബ്ബി അതിന്റെ തടസ്സങ്ങളെല്ലാം നീങ്ങി പെട്ടെന്ന് വിൽപ്പനാക്കി കൊടുക്കണം റഹ്മാനെ. ആണായോറബ്ബി എത്രയോ ചെറുപ്പക്കാർ കേസിലകപ്പെട്ടു പോയി, കേസ് നീ സലാമത്താക്കണം റഹ്മാനെ. ആണായോറബ്ബി സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ദേശം പൂർത്തിയേച്ചു കൊടുക്കണം റഹ്മാനെ. ആണായത്രയെത്രയോ വീടുകളും പള്ളികളും മദ്രസകളും കോളേജുകളും യതീംഖാനകളും ദർഗകളും പണിതീരാതെ കിടക്കണമെന്ന് റബ്ബി അതിൻ്റെ എല്ലാം തലസ്ഥങ്ങൾ നീ പെട്ടെന്ന് പണികൾ പൂർത്തിയേച്ചു കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബി നമ്മളെ നാട്ടിലും വിദേശ നാടുകളും എത്രയോ ചെറുപ്പക്കാരും എത്രയോ ഉസ്താദന്മാരും എത്രയോ സയ്യിദന്മാരും അള്ള കേസുണ്ടാക്കി ജയിലകപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബി. ഹബീബിന്റെ ബർക്കത്തോട് അവരെ ജയിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബി കൊല്ലങ്ങളോളം ജയിൽ നീ ഉരട്ടല്ല റഹ്മാനെ. ആണായ റബ്ബി ഞങ്ങൾ ചെറുപ്പക്കാർ ദീനിനെ മക്കളാക്കണം റഹ്മാനെ. ദീൻ എതിനായി ഒരു നിലവരൊക്കെ നീ ആക്കല്ല റഹ്മാനെ. എല്ലാം ജീവിച്ച് എല്ലാം മരിക്കാൻ നീ തോഫിക്കണം റഹ്മാനെ. റബ്ബി അത് പൊരുത്തവും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. അത് ബഹുണ്ടാക്കി പൊരുത്തക്കൾ സമ്പാദിച്ച് നരകം കാണുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല റഹ്മാനെ. യാമെന്നാൽ വരുന്ന മക്കളെ മക്കളും നീ എത്തിക്കല്ല റഹ്മാനെ. റബ്ബിയെ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഭൗതിയാക്കന്മാരെയും ഉമ്മവാപ്പന്മാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ. ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ. അടുത്തൊരു വിഭാഗത്തിൽ ഞങ്ങൾ നീപ്പെടുത്തല്ല റഹ്മാനെ. ആണായ റബ്ബിയുള്ള അരിമീങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാനെ. യോജിപ്പിന്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ. നിസ്സാര പ്രശ്നം കൊണ്ട് ഞങ്ങൾ അരിമീങ്ങൾ നീ ഫുർക്കത്താക്കല്ല റഹ്മാനെ. യാമന്നാൾ വിരണമായി അരിമീങ്ങൾ നീ യോജിപ്പിലും വാദത്തിന് സന്തോഷമാക്കണം റഹ്മാനെ. ആണായ റബ്ബി ഫുർക്കത്താൻ ഒരൊറ്റ നിമിഷമേ കൊണ്ട് റബ്ബി അവർ യോജിപ്പിലാവാനുള്ള പ്രയാസമുള്ള കാര്യം നിനക്കറിയാം. എല്ലാം നീ യോജിപ്പിലാക്കണം റഹ്മാനെ. പണ്ഡിതന്മാർ പേരും പറഞ്ഞ് എത്രയോ കളി, എത്രയോ ഗ്രാമങ്ങൾ, എത്രയോ മഹല്ലുകൾ, എത്രയോ ജമാഅത്ത് ഫിർക്കത്തായിരുന്നു റബ്ബി യോജിപ്പിലും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. അവിടെയുള്ള ജമാഅത്ത് തൊട്ട് കിടക്കുന്ന ജമാഅത്ത് എല്ലാ ജമാഅത്തും യോജിപ്പിലും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. ആണായ റബ്ബി എത്രയോ ചെറുമ റബ്ബി ഞങ്ങൾ ചെയ്ത സദഖകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. എൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു സദഖ നീ ആക്കല്ല റഹ്മാനെ. ഞങ്ങൾ ചെയ്ത മുമ്പ് അമലുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. എൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു അമൽ നീ ആക്കല്ല റഹ്മാനെ. അബ്ബിയെ കണ്ണിൻ്റെ ദോഷം, നാവിൻ്റെ ദോഷം, ചെവിയുടെ ദോഷം, കയ്യാൽ ദോഷം ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാനെ. ആണായ റബ്ബിയോട് ചെയ്ത സദഖകളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ചെയ്തവരുണ്ട് റബ്ബി. ആ സദഖെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അതിൻ്റെ എല്ലാം പ്രതിഫലം ദുനിയാവിൽ ആഖിറത്ത് നീ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബിയോട് തബർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആർ ഭക്ഷിക്കുന്നു, ഭക്ഷിക്കുന്നില്ല വായുവും ബാത്തുമായ രോഗം ശിവ കൊടുക്കണം റഹ്മാനെ. ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്തതും നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. അതിന് സഹായിച്ച മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ ആഖിറത്ത് നീ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബി ഞങ്ങളെ മജ്ലിസ് ഒരുപ്പെരുത്തപ്പെട്ട് മജ്ലിസാക്കണം റഹ്മാനെ. എൻ്റെ അടുക്കൽ വലിച്ചെറിയ മജ്ലിസ് നീ ആക്കല്ല റഹ്മാനെ. ആണായ റബ്ബി കാഫിരീങ്ങളെ തഹത്തിലായി മുസ്ലിമീങ്ങൾ നീ ആക്കല്ല റഹ്മാനെ. മുസ്ലിമീങ്ങൾ തഹത്തിലായി കാഫിരീങ്ങൾ നീ ആക്കണം റഹ്മാനെ. റബ്ബി മുസ്ലിമീങ്ങൾ തഹത്തിലായി കാഫിരീങ്ങൾ നീ ആക്കണം റഹ്മാനെ. ആണായ റബ്ബി ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ആടമായ സ്വഭാവത്തിലുണ്ടാകും റഹ്മാനെ. ആണായ റബ്ബി എത്രയോ ചെറുപ്പക്കാർ സഫർ പോകുന്ന സഫർ എളുപ്പമാക്കണം റഹ്മാനെ. സഫറിലെല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം ഞെടുക്കുന്നില്ല അപകടത്തിൽ നീ സലാമത്താക്കണം റഹ്മാനെ. റബ്ബി വിജയമില്ലാത്തവരെ വിജ കൊടുക്കണം റഹ്മാനെ. പാസ്പോർട്ട് ഇല്ലാ പാസ്പോർട്ട് കൊടുക്കണം റഹ്മാനെ. കാമില്ലാതെ കാമ കൊടുക്കണം റഹ്മാനെ. ലൈസൻസ് ഇല്ലാ ലൈസൻസ് നീ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബി നമ്മളെ നാട്ടിലും വിദേശ നാടുകളിലും എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ ഹയറായ ജോലി നീ കൊടുക്കണം റഹ്മാനെ. ജോലിയുള്ളവരെ സ്ഥലപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. ജോലിയിൽ തന്നെ പല തടസ്സങ്ങളും
ബുദ്ധിമുട്ടുള്ളവരുണ്ടതെല്ലാം നീക്കി അഹത്തും സന്തോഷമാക്കി കൊടുക്കണം പ്രഹമാനെ. ആണാ യോഗേ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലി നീ ബർക്കത്തിയം പ്രഹമാനെ, നിയമത്തി ചെയ്യാം പ്രഹമാനെ. ആണാ യോഗേ എത്രയോ ചെറുപ്പക്കാർ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട്, ഹയറായ മക്കൾ നീ കൊടുക്കണം പ്രഹമാനെ. മക്കളെ കൊടുത്താൽ പോലെ ദുനിയാവിൽ നിർത്തം ചെയ്യണം പ്രഹമാനെ. ആണാ യോഗേ ആ മക്കളില്ലാത്ത ആ മക്കളെ കൊടുക്കണം പ്രഹമാനെ, പെമ്മക്കളില്ലാത്ത നീ പെമ്മക്കളെ കൊടുക്കണം പ്രഹമാനെ. ആണായ ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ജനിക്കുന്ന മക്കൾ കണ്ണില്ലാതെയും മൂക്കില്ലാതെ ചെവിയില്ലാതെയും മുന്തുവാരമില്ലാതെ പിന്തുവാരമില്ലാതെയും അന്നനാളും പോലില്ലാതെ രണ്ട് കൈകാൽ പോലില്ലാതെ ഞങ്ങളെ മക്കൾ നീ കുറവോട് നീ സൃഷ്ടിക്കലമാനെ. അങ്ങ വല്ലത്തോട് നീ സൃഷ്ടിക്കലമാനെ. നീ ഏത് നിലക്ക് സൃഷ്ടിച്ചാലും എങ്ങനെ സൃഷ്ടിച്ചാലും ഞങ്ങൾ രണ്ട് കൈമുട്ടി വാങ്ങാമെന്നല്ലാതെ വേറെ വൈ ഞങ്ങളില്ല. വേണ്ട എന്ന് വെക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. നമ്മുടെ റഹ്മാനായ റബ്ബീ തരുന്ന മക്കൾ നീ കുറവോട് നീ സൃഷ്ടിക്കല റഹ്മാനെ. അങ്ങ വല്ലത്തോട് നീ സൃഷ്ടിക്കല റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് നീ പൊത്തു മാഫാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ സ്ത്രീകൾ പ്രസവിക്കാനായതുണ്ട്, അതിൽ വീട്ടിൽ തന്നെ നീ പ്രസവിച്ചു കൊടുക്കണം റഹ്മാനെ. ഓപ്പറേഷന് വിഞ്ഞാക്കല റഹ്മാനെ. സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ മജ്ലിസ് ഒരു പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനെ. ഇതിൽ വിളിച്ചെറിയുന്ന ഒരു മജ്ലിസ് നീയാക്കല റഹ്മാനെ. ആനായ റബ്ബേ ഈ ജന്തുക്കളെ സ്വർണ്ണം കാത്തു രക്ഷിക്കണം പഴമാനെ. പ്രത്യേകിച്ച് പാമ്പുകൾ സ്വർണ്ണ നായകൾ മറ്റുള്ള മൃഗങ്ങൾ സ്വർണ്ണം ഞങ്ങൾ ഓരോരുത്തരും ഇസ്ലാമത്താക്കണം പഴമാനെ. ആനായ റബ്ബീൻ്റെ റഹ്മത്ത റബ്ബീ എത്രയോ കിണറുകളും ബോറുകളും കുഴിക്കിൻ്റെ റഹ്മത്തായ വള്ളം ഞങ്ങൾ കിണറുകളും ബോറും നീ ഏറ്റി ഏറ്റി തരണം പഴമാനെ. റബ്ബേ ഞങ്ങൾ ഉപ്പുള്ള നീ കുടിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബേ നീ ഉപ്പുള്ളം കുടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുടിക്കാൻ തയ്യാറാണ്. തയ്യാറല്ല എന്ന് പറഞ്ഞാൽ എന്തെടുത്ത് നടക്കുന്ന കാര്യമല്ല. റഹ്മാനായ റബ്ബീൻ്റെ റഹ്മത്തായ വള്ളം ഞങ്ങൾ കിണറിലും പോളും നീ ശുദ്ധമായ വള്ളം കിണറിലും പോളും നീ ഏറ്റി ഏറ്റി തരണം റഹ്മാനെ. ക്യാമന്നാളുവിലേൻ്റെ റഹ്മത്തായ വള്ളം ഞങ്ങൾ കിണറിലും പോളും നീ ഏറ്റി ഏറ്റി തരണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ദീർഘമായ രോഗത്തിൽ കടത്തി സ്വന്തം മക്കളോ സ്വന്തം ഭാര്യമാരോ സ്വന്തം കുടുംബക്കാരോ നോക്കാത്ത ഒരവസ്ഥ വലിച്ചെറിയുന്ന ഒരവസ്ഥ. നീ ദുനിയാവിലാക്കല്ല റഹ്മാനെ, നീ ദുനിയാവിലാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ദീർഘമായ രോഗത്തിൽ കടത്തി സ്വന്തം മക്കളോ സ്വന്തം ഭാര്യമാരോ സ്വന്തം കുടുംബക്കാരോ നോക്കാത്ത ഒരവസ്ഥ വലിച്ചെറിയുന്ന ഒരവസ്ഥ. നീ ദുനിയാവിലാക്കല്ല റഹ്മാനെ, നീ ദുനിയാവിലാക്കല്ല റഹ്മാനെ. റബ്ബിയെ ഞങ്ങൾ നീ പോർത്ത് മാഫാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബിയെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബിയെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല റഹ്മാനെ. ഞങ്ങളെ ഒന്നുകൊണ്ട് തന്നെ മതിയാക്കണം റഹ്മാനെ. രണ്ടോ മൂന്നോ നാലോ കെട്ട് നിൽക്കുന്ന ആക്കല റഹ്മാനെ. ആനായ റബ്ബിയെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം പ്രാർത്ഥന സന്തോഷമാക്കി കൊടുക്കണം പഴമാനെ. ആനായ റബ്ബിയെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഫിർക്കത്തായി യോജിപ്പിലാക്കണം പഴമാനെ. കുടുംബക്കാർ തമ്മിൽ ഫിർക്കത്തായി യോജിപ്പിലാക്കണം പഴമാനെ. ജയസേനമാർ തമ്മിൽ ഫിർക്കത്തായി യോജിപ്പിലും പ്രാർത്ഥന സന്തോഷമാക്കണം പഴമാനെ. മാനായ റബ്ബേ ദുആ സ്വീകരിക്കണം റഹ്മാനെ. നീ ദുആന വായിബാക്കല റഹ്മാനെ. ആനായ റബ്ബേ ഹറാമിനെ തൊട്ട് ഞങ്ങൾ നീ വിലങ്ങണം റഹ്മാനെ. ഹലാലായ കാര്യം വെളുക്കാൻ നീ തോഫീക്കാം റഹ്മാനെ. ആനായ റബ്ബേ ഈ ദുആന സ്വീകരിക്കണം റഹ്മാനെ. നീ ദുആ വായിബാക്കല റഹ്മാനെ. ആനായ റബ്ബേ ഇവിടെയുള്ള ഈ ദുറുസ് ക്യാമന്നാളുകൾ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബീൻ്റെ ഹുസ്സുന്നത്തുൽ ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം പല കറികളും പല ഗ്രാമങ്ങളും പല മഹലുകളും പല മട്ടങ്ങളും പട്ടണത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാം ക്യാമന്നാൾ വിലർത്തി കൊടുക്കണം റഹ്മാനെ. ക്യാമന്നാളുകളെ കടമില്ലാത്ത നീ നിലർത്തി കൊടുക്കണം റഹ്മാനെ. റബ്ബിയെ എത്രയോ സ്ഥാപനം കടം നിലക്ക് പോകുന്നുണ്ട് റബ്ബിയെ. അന്നലെ ഒരു സ്ഥാപനം നീ ആക്കല്ല റഹ്മാനെ. ലഹുസുന്നത്തുൽ ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം ക്യാമന്നാൾ വിലർത്തി കൊടുക്കണം റഹ്മാനെ. ശത്രുക്കൾ നിന്ന് റബ്ബിയെ സ്ഥാപനങ്ങൾ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ജമാഅത്തിന്റെ റബ്ബേ പണ്ഡിതന്മാരും സയ്യിദന്മാരെല്ലാം രോഗശൈലാണ് അവരെ
വളരെ അസ്തമിച്ചു കഴിഞ്ഞാൽ ലോകം അസ്തമിച്ചു റബ്ബി. അവർക്കെല്ലാം ദുർവായുസും ആഫിയത്തും നീ കൊടുക്കണം റഹ്മാനെ. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സീയന്മാരെല്ലാം ശത്രുക്കളെ നീ സലാമത്താക്കണം റഹ്മാനെ. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം ഉൽഫുന്നും നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം സഹായിക്കണം, നീ സഹായിച്ചു കൊടുക്കണം റഹ്മാനെ. ഇതിന്റെ എല്ലാം പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പക്കാരോട് എൻ്റെ മോങ്ങന്മാരോട് ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ അത് പ്രകാശമാണ്, അത് സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇൽമ് പഠിക്കുന്നവർ നിങ്ങൾ എന്താണ് ഉമറാക്കളെല്ലാം നിങ്ങളും മുമിനാത്തുകളും സഹായിക്കുക. മക്കളെ തന്ന സമ്പത്ത്, അള്ളാഹു തന്ന സമ്പത്ത് മക്കളെ നല്ല വഴിയിലേക്ക് ചെലവഴിക്കണം. എന്നുവെച്ചാൽ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിലേക്ക് തന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സഹായിക്കണം, മക്കളെ സഹായിക്കണം. പ്രത്യേകിച്ച് ഈ കാലം പല പ്രസ്ഥാനങ്ങളും നിറങ്ങിയതാണ്. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല എന്താണ് സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോടും എൻ്റെ ഉമ്മങ്ങന്മാരോടും ഇങ്ങനെയുള്ള അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾ, ദർസുകൾ, പള്ളി, അതുപോലെ തന്നെ കോളേജുകളിൽ തീരുമാനങ്ങൾ, അതുപോലെ ഇഫ്ഹുൽ ഖുർആൻ, ഇതിനെല്ലാം അള്ളാഹു തന്ന സമ്പത്ത് നല്ല വഴിയിലേക്ക് ചെലവഴിക്കണം. അല്ലാത്ത വഴിയിലേക്ക് നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റബ്ബ് സ്വീകരിക്കപ്പെടൂല കേട്ടോ. അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഹൃതം തരികയില്ല. പ്രത്യേകിച്ച് ഇന്ന് പല രോഗത്തിന് വിധേയമാണ്, പല രോഗങ്ങളും നശിച്ചിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മുത്തലിമീങ്ങൾ പഠിക്കുന്ന എന്നെ പഠിക്കുന്ന മക്കളെ ഇനി എന്നുള്ള പ്രകാശമാണ്, അത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. മക്കളെ ആണും പെണ്ണുമെല്ലാം പഠിക്കൽ നിർബന്ധമാണ്. നിങ്ങൾ ചൈനയിൽ പോയി എങ്ങനെയും പഠിക്കണമെന്നാണ് ഹബീബ് പറഞ്ഞത്. മക്കളെ അതുകൊണ്ട് തന്നെ ഇനി ചൈനയിലും പോകേണ്ട ആവശ്യമില്ല. അത്രയും എന്താണ് വിഷമം, എന്താണ് പ്രയാസപ്പെട്ട് പഠിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുമ്പോൾ മക്കളെ അതിനെ പ്രയാസ കണക്കില്ല, അവനെ കണ്ണ് ചിന്നതുവരെ പഠിക്കാം എന്നുള്ളതാണ്. പക്ഷേ വേട്ടവേള നിങ്ങൾക്കേ ഉള്ളൂ, പഠിച്ച് പൂർത്തിയാവരാരുമില്ല കേട്ടോ. അത് റബ്ബല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല. അവളെ പ്രത്യേകം പഠിക്കുന്ന സമയത്ത് നല്ല നീയത്ത് വേണം മക്കളെ. നീയത്തുകൾ കൊണ്ട് മാത്രമേ അങ്ങനെ ചെയ്യാവും. അതുകൊണ്ട് തന്നെ പഠിച്ച് നല്ല ആനിമാവണം എന്നുള്ളൊരു ചിന്ത പഠിക്കുന്നവർക്ക് വേണം, അത് പഠിപ്പിക്കുന്നവർക്കും വേണം, അതുപോലെ ആ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്കും അത് വേണം. അല്ലാതെ രോഗിക്കുള്ളതല്ല. തീർച്ചയായും പഠിച്ചില്ല എങ്കിൽ അല്ലാഹു ചോദിക്കപ്പെടും കേട്ടോ. ആരോഗ്യം ആയുസ്സെല്ലാം റബ്ബ് തന്നതാണ്. ആ റബ്ബ് തന്ന ആ വഴിയിലേക്ക് തന്നെ അള്ളാഹു കാണിച്ച വഴിയിലേക്ക്, ഹബീബ് കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം, ബദരീങ്ങൾ കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. അല്ലാത്ത വഴിയിലേക്ക് ഞാൻ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. ഈ ദുനിയാവിലും എന്താണ് സീറോ ആണ്, ഖബറും സീറോ ആണ്, ആശ്രവും സീറോ ആണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇൽമ് പഠിക്കൽ നിർബന്ധമാണ്, ഫർളൈനാണ്. അത് ആണും പെണ്ണുമെല്ലാം പഠിക്കണം. രണ്ട് ഇൽമും അള്ള തീരുന്നതാണ്, മതപരമായും ലൗകികപരമായും രണ്ടും അള്ള തീരുന്നതാണ്. അതിവിടെ ഗവൺമെൻറ് തീരുന്നതല്ല, ഒരു പാർട്ടിക്കാരും തീരുന്നതല്ല മക്കളെ. അതുകൊണ്ട് തന്നെ ഏറ്റവും വേണ്ടത് എന്താണ്, അള്ളാഹുവിൻ്റെ മതപരമായ ഇൽമാണ്. അതാണ് പഠിക്കേണ്ടത്, മറ്റേത് പഠിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അത് പഠിക്കണം. പക്ഷേ ഇതിനാലും മുൻകൂത്ത് മുൻകണകേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചോദിക്കപ്പെടെ ഇൽമാണ്, അതങ്ങനെ ബോധികം പഠിച്ചോ അല്ല ോ എന്നും അവ ചോദിക്കപ്പെടില്ല കേട്ടോ. അതുകൊണ്ട് മക്കളെ കബറിലെല്ലാം ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിലും മതപരമായി തന്നെ പഠിപ്പിക്കണം. ലൗകികപരമായി പഠിച്ചാൽ ഒരിക്കലും അത് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഉമ്മനെയും ബാപ്പാനെയും ബഹുമാനിക്കണം എന്നുള്ളതും, അതുപോലെ ഉസ്താദന്മാർ ബഹുമാനിക്കുന്നതും, മുതിർന്നവർ ബഹുമാനിക്കണം എന്നെല്ലാം അങ്ങനെയുള്ള ഒരു അറിവ് കിട്ടണമെങ്കിൽ ഈ മക്കളെ മതപരമായി തന്നെ പഠിക്കണം. അതാണ് വേണ്ടത് കേട്ടോ. അല്ലാതെ ഇബ്ലീസ് കാണിക്കുന്ന വഴിയിലേക്ക് അങ്ങ് പോയാൽ തീർച്ചയായും മക്കളെ നരകം കാണേണ്ടി വരും. സോ
സ്വർഗം കാണാനുള്ള പ്രയാസമാണ് കേട്ടോ. ഇപ്പോൾ സ്വർഗം കാണാൻ കുറേ അധ്വാനിക്കണം, നരകം കാണാൻ ഒറ്റ നിമിഷം മതി. ഫിത്നയും ഫസാദും ഹസദും കിബറും കൽബിലുണ്ടെങ്കിലും അവൻ നരകത്തിലാണ്. സൂക്ഷിക്കണം ചെറുപ്പക്കാരെ, വളരെ സൂക്ഷിക്കണം. ആരോഗ്യം അള്ള തന്നതാണ്, അതുപോലെ തന്നെ മക്കളെ ദീർഘ ആയുസ് അള്ള തന്നതാണ്, അതുപോലെ ചോരത്തുൾ പുറപ്പ് തന്നതാണ്. ഇന്ത്യ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഉമ്മയോ അപ്പയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ തന്നതല്ല, എല്ലാം അള്ള തന്ന എന്താണ്, ആരോഗ്യമാണ്, അള്ള തന്ന വായുവാണ്, അള്ള തന്ന റിസ്ക്കാണ്, അള്ള തന്ന മക്കളെ എല്ലാം റബ്ബ് വെള്ളം അള്ള തന്നതാണ്. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം റബ്ബ് തന്നതാണ്, ഗവൺമെന്റ് തന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്തു കൊള്ളണം മക്കളെ. അള്ളാഹു എന്തെല്ലാം കാര്യം കൽപ്പിച്ചു അത് മുഴുവനും എടുത്തുകൊള്ളണം, എന്തെല്ലാം കാര്യം നിരോധിച്ചു അത് മുഴുവനും നിരോധിച്ചു കൊള്ളണം. നമ്മളെ കൊശിക്ക് ഇല്ല മക്കളെ, കൊശിയാക്കാൻ ഒന്നുകളില്ല. നമ്മളെ ഒരു വിരലനക്കാൻ പോലും നമുക്ക് സാധ്യമല്ല കേട്ടോ. അള്ളാഹുവിന്റെ അടുത്തോടു കൂടിയാണ് അത് പോകുന്നത് മക്കളെ. എനിക്കും നടക്കാനുള്ള ആരോഗ്യം അള്ള തന്നതാണ്, ഭക്ഷിക്കാനുള്ള നില അള്ള തന്നതാണ്, കുടിക്കാനുള്ള നിലയും അള്ള തന്നതാണ്. നിങ്ങളെ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ, ആയുസ് മക്കളെ ആരോഗ്യം കളയുകള്, ഇന്ന് ആരോഗ്യം വളരെ നിലക്കാണ്. അതും എന്താണ്, ഇബ്ലീസ് കാണിക്കുന്ന വൈരിക്കാണ് ഞാൻ നിങ്ങളെല്ലാം ചെയ്യുന്നത്. ഇബ്ലീസ് അള്ളാഹുവിനെ ഏറ്റ കാര്യമാണ്, എൻ്റെ എല്ലാ അടിമകളും ഞാൻ വഴിയൊഴിപ്പിക്കും എന്ന് പറഞ്ഞതാണ്. അതാണ് ഇന്ന് വഴിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അയൽപ്പെട്ടതാണ് പതിനാളിലെ മൊബൈൽ ഈ ശേഖ്, ഈ ശേഖരുടെ അവിടെ നിൽക്കുന്ന ശേഖ് വഴിയൊഴിപ്പിച്ചതാണ്. ഇത് ഇത് ഈ ശേഖിതാപ്പങ്ങളെ മുമ്പിലെക്കുന്ന ശേഖിണ്ടല്ലോ, അല്ലാത്ത ശേഖ ആഹൃതമാണ്, ഫിത്നയിൽപ്പെട്ട ഒരു സാധനമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പം ഞാൻ ഇവിടെ നിന്നങ്ങ് കുടിച്ചാൽ അതും ഇടത്തേക്ക് വൈ കൊണ്ട് ഞാനങ്ങ് കുടിച്ചാൽ ലോകം മുഴുവൻ ഫിത്നയായി ഓർത്ത തങ്ങൾ കാളിയാറി അന്ന് വെള്ളം കുടിച്ചു. അപ്പൊ ആഹൃതമാണ് ഫിത്നയിൽപ്പെട്ടതാണ് സ്ഥാനം, വളരെ സൂക്ഷിക്കണം. ഇന്നെല്ലാം ഓൺലൈനിലുള്ള സംഭവമാണ് മക്കളെ, നിങ്ങൾ ഓൺലൈനിൽ ഒരു കാര്യമില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് ഖുറാനോ അല്ലെങ്കിൽ ദിക്റോ സലാത്തോ ഹറാം ഹലാലാക്കണം. ഹറാം ഹലാലാക്കിയാൽ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ്, അത് നിങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ട സന്താനം വളരെ എന്താണ് ഒന്നും അറിയാത്ത അറിയുന്ന നമ്മൾ അന്നിലക്ക് നിലനിൽക്കഴിഞ്ഞാൽ ഹറാമ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ അധികാരം അഭിനയിക്കുന്നു. ഏതുപോലെ ഒരു ഉമ്മ അല്ല ഒരു ബാപ്പ രണ്ടോ മൂന്നോ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ബാപ്പാക്ക് ശിക്ഷിക്കാൻ അധികാരം എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ അടിമകളാണ് അള്ള രക്ഷിത. ആ രക്ഷിതാവ് പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾ കേട്ടില്ലെങ്കിലോ ഇന്നിപ്പോ രോഗ അതാ, ഞാൻ നിങ്ങൾ പറഞ്ഞു കേൾക്കാത്തതിൻ്റെ പേര് വന്ന രോഗമാണ്. മരുന്നില്ലാത്ത രോഗം കൊണ്ടുള്ള ശിക്ഷിക്കപ്പെടുന്ന പറയുന്നു. ഇതിന് മരുന്നില്ല, കുറെ എന്തോ ഒരു വയറു അതിങ്ങ കുറെ കൊറോണ മറ്റേ പിന്നെ മക്രോണി എന്തെല്ലാം ഇട്ട പേര് അതിങ്ങനെന്ത് പറഞ്ഞാലും ശരി, അതെല്ലാം വിഷപ്പെട്ട പെണികളാണ്, വിഷപ്പെട്ട ചുമകളാണ്, വിഷപ്പെട്ട ശ്വാസം. അത് ഞാനും നിങ്ങൾ തെറ്റിയപ്പോൾ അള്ളാഹു ശിക്ഷിക്കപ്പെടും, ഒന്നടക്കം ശിക്ഷിക്കില്ലാന്നേ ഉള്ളൂ. പുരുത്തക്കെട്ട് കളിച്ചാൽ ഗ്രാമങ്ങളോ മഹലുകളോ പട്ടണങ്ങളോ ശിക്ഷിക്കപ്പെടും. അതാണ് ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരേ വഴി എന്താ, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി, അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങി, തഖ്വ ചെയ്ത് അമിച്ച് എങ്കിൽ മാത്രമേ ദുനിയാവും ആഖിറവും ഖബറെല്ലാം രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പ്രയാസം. ഓൺലൈൻ എന്ന് പറഞ്ഞ സംഭവം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഹറാം ഹലാലാക്കാനാണ്, അതിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യങ്ങളില്ല. അത് കളിപ്പൂപ്പ് സാധന, അതും ഹറാമാണ്. ആ ഹറാമിൽ കൂടി നമ്മൾ എന്തിനെ കാണണം, നിങ്ങൾ എന്ത് ഇരിക്കണം ചൊല്ലിട്ട് എന്ത് കാര്യം. അങ്ങനെയാണ് അള്ളാഹുന്റെ റസൂൽ നേരത്തെ പറയുന്നത്. കാരണം അള്ളാഹുന്റെ റസൂൽ എല്ലാ സന്ദർഭവും പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെ വരെ കുടിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ടായ കുടിക്കാനുണ്ട്,
മനുഷ്യന്റെ കൈയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് അതിന്റെ വെള്ളം കൊടുക്കണം നമുക്കറിയാം. പക്ഷേ പറ്റൂല, നമ്മൾ പരിധി വിട്ട് പുറത്തു പോകരുത്. അല്ലാഹു പറഞ്ഞ കാര്യം ആ കാര്യത്തിൽ തന്നെ പോകണം. എങ്കിൽ മാത്രമേ മനുഷ്യൻ എഴുതി നൽകും രക്ഷപ്പെടും. രക്ഷപ്പെടും പ്രയാസം. നിങ്ങൾ വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണം എന്ന് റസൂൽ പറഞ്ഞു. അത് കുടിക്കുന്ന സമയത്ത് എന്താവണം? ഔദു ബിസ്മി ഔദും ബിസ്മിയും അവൻ ഓരില്ലെങ്കിലോ അവൻ ശൈത്താൻ വെള്ളം കുടിച്ച പോലെ ദാഹവശം അവന് തീരൂല. രോഗം കൊണ്ട് അവൻ ഇറങ്ങി. മാത്രമല്ല കുടിക്കുന്ന സമയത്ത് അതും പറഞ്ഞോളാണ് റസൂൽ. കുടിക്കുന്ന സമയത്ത് ഒന്നായി കുടിക്കരുത്, പകുതി പകുതി കുടിക്കരുത്. ഒന്നായി കുടിച്ചാൽ എന്താ പ്രശ്നം? ശ്വാസം മുട്ടലുണ്ടാവും. മനസ്സിലായി? അതുപോലെ ഇടത്തെ കൈ കുടിക്കരുത്. ഇടത്തെ കൈ ഇബ്രാഹിൻ്റെ കയ്യല്ല, തങ്ങളെ കയ്യല്ല. ഇടത്തെ കൈ കൊണ്ട് തങ്ങളെ കയ്യാ ഇബ്രാഹിൻ്റെ കയ്യല്ല, ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത്. അങ്ങനെ ഒരുത്തൻ കുടിച്ച് പകുതി വയ്ക്കാലോ ഹൃദയരോഗം ഉണ്ടാവും. അതാണ് ഇനി ഹൃദയരോഗമില്ലാതെ. അതുപോലെ തലമറക്കണം സുന്നത്താണ്. അത് രോഗം കൊണ്ടുള്ള വലിയ ട്യൂമറെല്ലാം തലക്കാണ്. നിങ്ങൾ നോക്കി നോക്കി മനസ്സിലായില്ല. മുഴുവൻ ചെറുപ്പക്കാരും തലമറക്കില്ല. പള്ളിയിൽ വരുമ്പോൾ ഇല്ലേ, പള്ളിയിൽ വരുമ്പോൾ മെല്ലെ ഉസ്താദിനെ ചിലപ്പോൾ ഉസ്താദ് അറിയുന്ന ആളായി ഉസ്താദിന് പോയി ബോധപ്പെടുത്താൻ മക്കളെ ഒന്നും വേണ്ട കേട്ടോ. എല്ലാം അതിൽ ട്യൂമർ എന്ന് വെച്ചാൽ പ്രകാശ രശ്മി, ഈ സൂര്യൻ്റെ പ്രകാശ രശ്മി ഭയങ്കര പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു എന്താണ് തലമറക്ക് സുഹൃത്താക്കിയത്. അത് നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാലോ ട്യൂമർ പോലത്തെ രോഗങ്ങളോ അതുകൊണ്ട് ഉണ്ടാക്കിക്കാം. ഇതൊന്നും അള്ളാഹിൻ്റെ റസൂലിനെ പറഞ്ഞ കാര്യമാണ്. ഇതാണ് സുന്നത്താക്കി. എവിടെ എവിടെ ടോയ്ലറ്റിൽ കിടക്കുമ്പോഴും ഏതും തലമറക്ക് മൂത്രത്തിൽ എല്ലാം തുപ്പാൻ പാടില്ല. ഇതെല്ലാം പറഞ്ഞു തന്നതാണ്. ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. രോഗം കൊണ്ട് നമ്മൾ എന്താണ് ഇടങ്ങാറ്. അപ്പം ഇതെല്ലാം എന്താണ് റസൂൽ പറഞ്ഞ വൈദ്യൊക്കെ പോയെങ്കിലോ ഒരു പ്രശ്നമില്ല. ഇപ്പം കണ്ടില്ല ഒരു ചെറുപ്പക്കാർ ആരോഗ്യം അന്ന് കൊടുത്തതാണ്. ആർക്കും നിങ്ങൾ ഉമ്മയിപ്പോൾ തന്നതല്ല, ഉമ്മയിപ്പോൾ തന്നതല്ല. അള്ളാഹു ആണ് ആരോഗ്യം തമ്മിൽ ചിന്ത നമുക്ക് വേണം. ഞാനൊരു ചെറുപ്പക്കാരൻ കടന്നു പറഞ്ഞതാണ്. അവൻ ആരോഗ്യം അള്ള കൊടുക്കുന്നതാണ്, ആസ് അള്ള കൊടുക്കാൻ ചോദനത്തുക എല്ലാം റബ്ബർ കൊടുത്തതാണ്. അല്ല ആർക്കും തർക്കമൊന്നുമില്ല. ഉമ്മ ഇപ്പോൾ കൊടുത്തതെന്നല്ല, ഗവൺമെൻറ് കൊടുത്തതാണ്. ഇപ്പം നമ്മൾക്ക് പിന്നെ ഭക്ഷണം അള്ള തന്നതാണ്. അതുപോലെ തന്നെ പിന്നെ എന്താണ് വെള്ളം അള്ള തന്നതാണ്. ഞാൻ നിങ്ങൾ ശ്വസിക്കുന്ന വായു അള്ള തന്നാണ്, ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ അതെല്ലാം അള്ളാഹു നമ്മൾ എന്താണ് ശുക്ർ ചെയ്യാം. നമ്മൾ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങി അൽഹംദുലില്ലാന്ന് പറയണം മക്കളെ. ടോയ്ലറ്റിൽ കയറി അങ്ങ് പുറത്തുനിന്ന് പറമ്പോ അതും അൽഹംദുലില്ലാന്ന് പറയണം. കാരണം അള്ളാഹു അത് സ്വർഗം ചെയ്യാറില്ല. കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ രാത്രി അവൻ ഉറങ്ങാൻ നേരത്ത് ഭക്ഷണം കഴിച്ച് ടോയ്ലറ്റിൽ മൂത്രം വെച്ച് വന്ന് കടന്നതാണ്. അവൻ വന്ന് കടന്നതാണ് നിസ്കരിക്കാം ടോയ്ലറ്റിലേക്ക് അന്ന് പോയി ഉള്ളെടുക്കാൻ പോയപ്പോഷ്ടം. ഓക്കെ, അവൻ്റെ മൂത്രം പോകുന്നില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? ഒരു ഡാപ്പകളുടെ ഇടയിലായി സംഭവിച്ചത്. എന്താ പോലെ എവിടെ പോയി അവൻ്റെ ആരോഗ്യം? എവിടെ പോയി അവൻ്റെ ആസ് അയാളെ പോയി ചോരത്തുള്ള മക്കളെ സൂക്ഷിക്കണം. നമുക്ക് ഖുശിയാക്കാൻ ഇവിടെ ഒന്നുമില്ല. എൻ്റെ ഉമ്മുങ്ങന്മാരെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. എൻ്റെ ചെറുപ്പക്കാർ ആരോഗ്യം കളയരുത്. ഹറാം ഏത്, ഹലാൽ ഏത്, സുന്നത്ത് ഏത്, കറാഹത്ത് ഏത്, ഇതെല്ലാം ഇവിടെ റബ്ബ് വെച്ച കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ് വെച്ചതൊന്നുമില്ല, ഒരു സംഘടന വെച്ചതല്ല, എസ് എസ് എഫ് ഒ മറ്റേ എസ് എഫ് ഒ ഒന്നും വെച്ചതല്ല. ഇത് അവിടെ വെച്ചതാണ് ഈ നിയമങ്ങൾ. ആ നിയമം അനുസരിച്ച് നമ്മൾ പോയാൽ എല്ലാ സൗകര്യം എന്താണെന്ന് നമ്മൾ രക്ഷപ്പെടാൻ പ്രയാസം. ഹറാം ഏത്, ഉസ്താദിനോട് ചോദിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഉസ്താദ് ഇത് ഹറാമാണോ, ഇത് കറാഹത്താണോ, സുന്നത്താണോ, ഹലാലാണോ? ഹലാലാണെന്ന് എടുത്തുകൊള്ളണം. ഹറാമാണെന്ന് പിടിച്ചുകൊള്ളണം. കറാഹത്താണെന്ന് എടുത്തു നിൽക്കണം.
ഇതെല്ലാം വേണ്ടതാണ്, ഇതെല്ലാം അള്ളാഹു വെച്ച നിയമമാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? അദ്ദേഹം രാത്രി ഉറങ്ങി സുബീ നോക്കുമ്പോൾ മൂത്രം ബന്ധാണ്. അപ്പൊ സ്കാൻ പറഞ്ഞ ഒരു സാധനം ഉണ്ട്, അത് ഇബ്ലീസ് ഇറക്കപ്പെട്ടതാണ്. ഇപ്പൊ ഇബ്ലീസ് ഇച്ച കാലം ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട സുന്നി എന്ന് പറയുന്നുണ്ടല്ലോ, നല്ല സുന്നിയാണ്. മക്കളെ സുന്നി എന്ന് പറയാനൊന്നുമില്ല, ഇന്നില്ലേ. ഇപ്പൊ ഞാൻ ഇബ്ലീസാണ് ഇപ്പൊ കണ്ട്രോളുന്നത്, ഇതിലെല്ലാം ഇബ്ലീസാണ്. ഈ ഷേഖ് അൽ ഇബ്ലീസ് ഇബ്ലീസ് കണ്ട്രോളില്ല. അപ്പൊ ഞാൻ നല്ലൊരു കാലം കഴിഞ്ഞു പോയി, ഇനി ആ കാലം വരാൻ സാധ്യത കാണുന്നില്ല. കാരണം ക്യാമറനാളാവുമ്പോൾ എല്ലാവരും വരുമെന്ന് ഹുസൈൻ പറഞ്ഞിട്ടുണ്ട്. അവസാന കാലം മരുന്നില്ലാത്ത രോഗം കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന ആ കാലം. ഇപ്പൊ മരുന്നില്ലല്ലോ, ഒരു വയറു ആദ്യം എന്താ എന്ത് മക്രോണിയ എന്താ കിട്ടാണ് കൊറോണ കൊറോണ കാറോണ എന്താ കാറൂണ എന്തായിക്കോട്ടെ അതാ മക്രോണി എന്ന് പറഞ്ഞു അവര് ഹൂ എന്ന് പറഞ്ഞിട്ട് എന്തോ ആവട്ടോ ആവട്ടോ അവിടെ അള്ളാഹു ഇറക്കപ്പെട്ട അതാവുന്ന ഇത്രേ പേരെന്തിട്ടു. അപ്പം ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എന്താ സംഭവിച്ചത്? അദ്ദേഹം സ്കാൻ നോക്കി, സ്കാൻ ഈമാൻ കാര്യത്തിൽ പെട്ടതല്ല, ഇബ്ലീസ് കാര്യത്തിൽ പെട്ടതാണ്. അപ്പൊ എന്താ ആ സ്കാൻ നോക്കുമ്പോ അവന്റെ മൂത്രക്കുഴൽ എന്താണ്? തടിപ്പാണ്. രണ്ടാമത്തെ സ്കാൻ നോക്കുമ്പോ മൂത്രക്കുഴൽ ഇറച്ചിയാണ്. ഇറച്ചി വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇറച്ചി വരും. അള്ളാഹു സാധിക്കുന്നത് വേറെ വിഷയമാണ്. സാധാരണ നില ഒരു ഇറച്ചി വരുമ്പോൾ കുറേ താമസം. ഇത് രാത്രി നേരം വെക്കുമ്പോൾ ഒരു ഇറച്ചി എങ്ങനെയാ? പിന്നെ ഒരു സ്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. ഓക്കെ, എന്നാൽ ആ മൂത്ര ഇറച്ചി ഇങ്ങനെ പിന്നെ കോയലങ്ങോട്ട് പോയത് എങ്ങനെ? അതൊന്നും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു മൂത്ര കോയലിൽ ഇറച്ചി വന്നാൽ പിന്നെ ഈ കോയലിട്ടത് എങ്ങനെയാണ്? ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളെ ബുദ്ധിക്ക് എന്തല്ലോ, ഡോക്ടർമാർ എന്തല്ലോ പറഞ്ഞ് നമ്മളെ ജീവിച്ചാലുണ്ടല്ലേ. പക്ഷേ എന്താണ് സംഭവിച്ചത് അവിടെ? ഒരു സ്കാൻ നോക്കുമ്പോ ഒന്നുമില്ല. എന്താ സംഭവം? അദ്ദേഹം ഞാൻ ചോദിച്ച എല്ലാം പോലെ എന്ത് ചെയ്ത തെറ്റാ? എന്താണ് നീ ചെയ്ത തെറ്റ്? എന്താന്ന് പറയും, തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുമല്ലോ. ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. തെറ്റ് ചെയ്ത് ശിക്ഷിക്കുന്നല്ലേ, തെറ്റ് ചെയ്യാതെ. പക്ഷെ നമ്മൾ ചില കൽബ് നമ്മളെ കൽബുകളുള്ള നോക്കിട്ട് അള്ളാഹു ശിക്ഷിക്കപ്പെടും. അത് എത്ര വില വണ്ടിതനായാലും ഇപ്പം കണ്ടില്ലേ, സക്രാത്തിന്റെ സമയത്ത് ലായി ലായി ചൊല്ലി കൊടുക്കണം. ചെല്ലാനറിയാത്തോണ്ട, കതീബ ഇല്ലാത്തോണ്ട, കാളിയാറില്ലാത്തോണ്ട, മുദീസില്ലാത്തോണ്ട അല്ല, അവിടെ കൽബാണ് അള്ളാഹു. കൽബിൽ ഫിത്നയും ഫസാദും ഹസദും കിബറും കൽബിൽ ഉണ്ടെങ്കിൽ അവനും നരകത്തില. അത് കാളിയാർ ഒഴിച്ച്, കതീബ് ഒഴിച്ച്, മദീസ ഒഴിച്ച്, ഫാത്തിമ ഒഴിച്ച്, ആയിഷ ഒഴിച്ച് പറഞ്ഞിട്ടില്ല. ആര് ഫിത്നുണ്ടാക്കിയോ നരകം കാണും. ഞാൻ നിങ്ങളോട് നിസ്കരിക്കുന്നു, പോകുന്നു, അപ്പുറം പോയി ഫിത്ന പറയുന്നു. അള്ളാഹു നിശിച്ച കഠിനമാണ്. ഞാൻ ചോദിച്ചു എന്താ മോനെ നിങ്ങൾ ചെയ്തിട്ട്? അദ്ദേഹം പറഞ്ഞു, തങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ മൊബൈൽ ഉണ്ടല്ലോ, അതിപ്പോ പറയുന്ന തങ്ങളെ കയ്യിലുണ്ട്. സുന്നത്ത് സുന്നത്ത് എന്ന് പറയാം, എന്താ പറയുക, അതിപ്പം വേണ്ടെന്ന് പറഞ്ഞ തങ്ങൾക്ക് ഇടും പൊടിക്കുക. നിങ്ങളത് പൊളിക്കരുത് പറഞ്ഞാൽ തങ്ങൾക്ക് കുറച്ച് അഞ്ച് മിനിറ്റ് കുറവുണ്ടെന്ന് പറയും. ഒത്തിരി പറയും, കുറവ് പറയും. എന്നാൽ ആ മൊബൈൽ, അതാണ് ഞാൻ പറഞ്ഞത് ഇബ്ലീസ് ജയിച്ച കാലം എന്ന് പറഞ്ഞ അവിടെ, ആ ഇബ്ലീസിൽ കൂടി അദ്ദേഹം എന്തായി പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ ഉള്ള ഫിത്ന ജയിച്ചു. അതിലുണ്ടാക്കി അപ്പോൾ അള്ളാഹു എന്തായി അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചു പിടിച്ചു. അപ്പോൾ എന്താണ് മൂത്ര കോയൽ ഇട്ട് നടക്കുക. ഓക്കെ, ഇത് എത്ര കാലം ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കണം. എൻ്റെ ഉമ്മൂങ്ങന്മാർ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ദീനോട് കളിക്കുക. ദീനോട് കളിച്ചാൽ ആരെയും അവിടെ വിടില്ല. ഉട്ട ചരിത്രമില്ല. ഉമ്മാനമുള്ള മുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മൂങ്ങന്മാരെ, ഇന്ന് ഹറാമെല്ലാം ഹലാലാകുന്ന കാലമാണ്.
ഇന്ന് എന്തും ചെയ്യാൻ നിങ്ങളിപ്പോൾ നിക്കാഹ് മക്കളെ അതിൽ ഇബാദത്താണ് കേട്ടോ. നമ്മൾ വേടക്കെത്തിയ കാക്കാൻ വേണ്ടി അള്ളാഹു വെച്ച ഒരു കാര്യമാണ് നിക്കാഹ് സുന്നത്താണ്. അത് നിക്കാഹ് ചെയ്യുമ്പോൾ നിങ്ങൾ നീയത്ത് കല്ലിലുണ്ടാവണം. റബ്ബേ, എൻ്റെ എന്താണ് എൻ്റെ വടക്കത്തെ കാക്കാൻ എനിക്ക് നീ എനിക്ക് വെച്ചൊരു സംഭവമാണ് നിക്കാഹ്. അത് നല്ല നിലക്ക് നല്ല സന്താനം, ഭ്രവിയായ ഒരു സന്താനത്തിന് കേരളം എന്നുള്ള നീയത്തോട് വേണം മക്കളെ. ഇത് നിങ്ങൾ എന്താണ് പിന്നെ കാശിന് വേണ്ടിയോ അല്ല സ്വർണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വീടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന് വേണ്ടിയോ അല്ല കാര്യമാണ്. അള്ളാഹുവിന്റെ വജി കരുതിയിട്ടാവണം നിക്കാഹ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വർണം തന്നു കഴിഞ്ഞാൽ മക്കളെ ആ സ്വർണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല. എൻ്റെ ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കണം. ഒരു അത് എന്താണ് ആ കുട്ടിയുടെ ബാപ്പ എന്താണ് അങ്ങേയറ്റം നയിച്ചുണ്ടാക്കിയ ആ സ്വർണം ആ മകൾക്കാണ്. നമുക്കല്ല ഭർത്താവായ നമുക്ക് അതിന് അധികാരം ഇല്ല, എടുക്കാൻ ഒരു നിൽക്കും പറ്റൂല. അങ്ങനെ നിനക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഭാര്യന്റെ വാപ്പയോട് ചോദിക്കണം, ഇതാ നിങ്ങളിട്ട പൊന്ന് ഞാൻ എടുക്കുന്നുണ്ട്. അവർ സമ്മതിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ, എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യാനോ അല്ല വീടെടുക്കാനോ അല്ല കാർ വാങ്ങാനോ അല്ല ഫ്ലാറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങാനോ ഉള്ളതല്ല. നിങ്ങൾ തലാക്കിലേക്ക് അങ്ങ് പോയാൽ ആ സ്വർണം മുഴുവൻ തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അലാലും അത് തെറ്റുന്നില്ലേ? അതിലൊരു അണുമണി തൂക്കം പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല. ചെറുപ്പക്കാർ ഉള്ള ശ്രദ്ധിക്കണം. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. നാളെ മാഷറി ആൾ ഭാര്യ എനിക്ക് സ്വർണം ഇങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മളെ ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത്. പിന്നെ എവിടെയാണ് നമുക്കാല? അപ്പൊ അതൊന്നും ഞമ്മക്ക് ലാഹിക്കല്ല. ഞമ്മക്ക് ഞമ്മൾ നയിച്ചുണ്ടാക്കിയ കാശോ സ്വർണ്ണ കൊടുത്താൽ എപ്പോഴും ഞമ്മൾ ചോദിക്കാം, അത് ചോദിക്കാം. അല്ലാത്തൊരു അങ്ങനെയാണ് നിങ്ങൾ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ആ പെണ്ണിന്റെ വാപ്പ നിങ്ങൾക്ക് ഹലാലാക്കി തരണം. അപ്പൊ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ ഒറ്റ സ്ത്രീകളെ കഴുത്തിലുണ്ടാവൂല സ്വർണം ഉണ്ടാവില്ല, ഭർത്താക്കന്മാർ കൊള്ളടിച്ചിട്ടുണ്ടാവും. അതിന്റെ പേരിലെന്താ? സ്വർണം കൊടുക്കാത്തതിന്റെ പേര് തലാക്കല, മക്കളില്ലാത്തതിന്റെ പേരും തലാക്കല. അത്ര തലാക്കപ്പെടം നടക്കുന്ന നടക്കുന്നിടെ പോലീസ് സ്റ്റേഷനും പാർട്ടി ഓഫീസിലും പിന്നെ ജമാഅത്ത് ഓഫീസിലെല്ലാം അപ്പം നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഖാദിമാർ അല്ല എന്താ പണ്ഡിതന്മാർ ജാഹിദീങ്ങൾ, ജാഹിദീന്മാർ പണ്ഡിതന്മാർ. ഇതെല്ലാം മക്കളെ തലാക്കെല്ലാം പണ്ഡിതന്മാർക്ക് പറഞ്ഞതാ, ഖാദിമാർക്ക് പറഞ്ഞതാ. നിങ്ങളെ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ പോകാനുള്ള കാര്യമല്ലോ. ഇതെല്ലാം നിങ്ങൾ ചെയ്താൽ നാളെ മാഷറിൽ വെച്ചത് ചോദിക്കപ്പെടും. സംശയത്തിൻ്റെ വഴി ആർക്കും അതെല്ലാം പണ്ഡിതന്മാരാണ് കൈകാര്യം ചെയ്യാൻ. നിങ്ങൾ വേണ്ടാത്തതിനും വേണമെന്നെല്ലാം തലാക്കെന്ന് ചെല്ലിപ്പോയാൽ മക്കളെ തെറ്റിച്ച് തെറ്റല്ലു. എന്തിനാണ് തലാക്ക്? ഇപ്പോൾ ഒരു എല്ലാം മക്കളില്ലാത്തതിൻ്റെ പേര് തലാക്ക് എല്ലാം പറ്റുമോ? ശ്രയിൽ വിധിയുണ്ടോ? സ്വർണം കൊടുക്കാത്തതിന് തലാക്ക് എല്ലാം പറ്റുമോ? വിധിയുണ്ടോ? ഒരു സ്വഭാവക്കേട് എന്ന് പറഞ്ഞിട്ട് വിധിയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉപ്പ തെച്ച് ഉമ്മ തെച്ച് അതിന് വിധിയുണ്ടോ? തലാക്ക് ചെറിയായ കാര്യങ്ങൾ വേണ്ടേ? ചെറിയാന്ന കാര്യങ്ങളില്ലാതെ നിങ്ങൾക്ക് തലാക്കെല്ലാം പറ്റും? അങ്ങനെ തലാക്ക് ചിന്തിച്ചാലോ? അതെല്ലാം വളരെ പ്രശ്നമല്ലേ? അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ നിങ്ങൾ മറുപടി പറയണ്ടേ? അതല്ലേ അള്ളാഹുവിന്റെ പ്രശ്നം നേരത്തെ ഇവിടെ പറഞ്ഞത്? അവസാന കാലം മുതലെല്ലാം ഉണ്ടാവും. ഒരു കാതി സ്വർഗത്തിലും രണ്ട് കാതി വിധിയായി വിധിക്കുന്ന ഒരൊറ്റ കാതി ഉണ്ടാവും. അർത്ഥം ഒക്കെ എന്താണ്? അള്ളാഹുവിനെ ഒറ്റ കാതി ഉണ്ടാവും. അർത്ഥം കാശ് കൊടുത്ത് ആ പകലാക്കും, പകല് പോയി രാത്രിയാക്കും, രാത്രിയാവും പകലാക്കും. ഇന്നത്തെ കാലം കാലം ബഹുമാനമുള്ള മൂലങ്ങളെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു ഞമ്മക്ക് തന്ന ആ മുതലിൻ്റെ സമ്പത്ത് റബ്ബ് തന്നതാണ്. ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻറ് ശ്രദ്ധിക്കുക, അത് നല്ല വഴിയിലേക്ക് ചെലവഴിക്കണം. ഇതുവഴിയുള്ള നല്ല സ്ഥാപനങ്ങൾ എന്താക്കാ ചെലവഴിക്കുക, എന്നാൽ അള്ളാഹു അതിനെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പിന്നെന്താണ്, ബഹുമാനമുള്ള മൗമിനികളെ എന്താണ് അയൽവാസികൾക്ക് നിങ്ങൾ എന്താണ് ഗുണം ചെയ്യണം. ഒരു അഞ്ചോ സ്ഥലം ഒരു ഇഞ്ച് അങ്ങോട്ടില്ല, ഒരു ഇഞ്ച് ഇങ്ങോട്ടില്ല. മക്കളെ പറയരുത് കേട്ടോ, ഇത് ആരെ ഭൂമിയാണെന്ന് പറഞ്ഞു. ഈ ഭൂമിയായ ഭൂമി എൻ്റെയോ നിങ്ങളതല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ല, അള്ളാഹുവിന്റെ ഭൂമിയാണിത്.
ഈ അള്ളാഹുവിന്റെ ഭൂമിക്ക് വേണ്ടിയാണ് നിങ്ങൾ എല്ലാം ഞാൻ നിങ്ങൾ തർക്കം ചെയ്യുന്നത്. പക്ഷേ മക്കളെ ഇല്ല. എന്നാൽ ഇന്ത്യയും നിങ്ങളും ഭൂമിയാണെങ്കിലോ നമ്മൾ കബറിലേക്ക് കൊണ്ടുപോകണം. അതില്ലവിടെ മാത്രമല്ല, ഞാനും നിങ്ങളും അധ്വാനിച്ചുണ്ടാക്കിയ കാശോ സ്വർണോ ഒന്നും വീടോ ഒന്നും അങ്ങോട്ടില്ല, എല്ലാം ഇങ്ങോട്ട് ഇവിടെ വെച്ച് പോകണം. ഉദാഹരണം, ഒരു മോതിരം സുന്നത്താണ് കയ്യിലിടെ, അതൊരു ചെറുപ്പക്കാരന് 20 വയസ്സിന്റെ ശേഷം ചെയ്തോ അല്ല ഒരു പണ്ഡിതനോ കൊടുത്തു, നീ പോയിട്ട് ഇതുകൊണ്ട് ഉഷാറാവും എന്ന് പറഞ്ഞ് അദ്ദേഹം അതിട്ടു. അവൻ അദ്ദേഹം നല്ല സമ്പത്ത്. അവസാനം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു മകനോട്, മോനെ ഈ മോതിരം കൊണ്ട് എനിക്ക് കുറേ സമ്പത്ത് അള്ള തന്നിട്ടുണ്ട്. ഈ മോതിരം കയ്യിലെന്താണ് വെക്കണം എന്ന് പറഞ്ഞാൽ പറ്റൂല. അപ്പൊ നമ്മളെന്ന് പറയാൻ ഒരാളുള്ളു, മക്കളെ അയൽവാസികൾക്ക് 5 ഫീറ്റ് എന്താണ് സ്ഥലം ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. കാശ് കൊടുത്തു എന്താണ് വാങ്ങിയിട്ട് കൊടുത്തോളൂ. എന്റെ സ്ഥലമാണ്, ഒരു ഇഞ്ച് അങ്ങോട്ടുമില്ല ഒരു ഇഞ്ച് ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞാൽ എന്റെ കൊണ്ടവന്മാരെ എന്റെ വയസ്സുള്ളവരെ എന്റെ ചെറുപ്പക്കാരെ വളരെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ ഭൂമിയാണ് എന്തോ നിങ്ങളോ ഭൂമി എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. കണ്ണില്ലേ മക്കളെ പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും എവിടെ വെച്ച് എന്താണ് ഭൂമിനെ പിടിക്കും, ഏത് സ്ഥലത്ത് വെച്ച് ഭൂമിനെ പിടിക്കും, എങ്ങനെ പിടിക്കും എന്ന് ഞാൻ എനിക്കോ നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല. പോരാ, ജനാസ ഭൂമി സ്വീകരിക്കോ ഇല്ലോ എന്നും എഴുതി തന്നിട്ടില്ല. കണ്ടില്ലേ സുന്നിയായ ഉമ്മാനവ ശിക്ഷിക്കപ്പെട്ടു. സുന്നിയാണ്, സുന്നി എല്ലാത്തിനും ശിക്ഷിക്കും. സലഫി ആയാലും മുജാഹിദായാലും ഏത് വിഭാഗമായാലും അള്ളാഹുവിന്റെ ദീനിന് എതിരായ ആരെല്ലാണ്ടോ അത് ശിക്ഷക്ക് അർഹനാണ്. നിങ്ങൾ കണ്ടില്ലേ സുന്നിയായ ഒരു ഉമ്മാനവശിച്ച് സുന്നിയാണ്. എന്താ ഉമ്മ ചെയ്തതിട്ട് നമുക്കറിയില്ല. എന്നാൽ ആ ഉമ്മാനെ ആ ഉമ്മ എന്താണ് ജനാസ ഭൂമി സ്വീകരിച്ചില്ല എന്ന് നോക്കി. എന്റെ ഭൂമിയാന്ന് പറഞ്ഞാൽ സ്വീകരിക്കോ? എന്നാ ആ ഉമ്മാന്റെ ഭൂമിന്റെ സ്വീകരിച്ചോ? ഇല്ല കേട്ടോ. ഏത് നിലക്കും ആ ഭൂമി ആ മയ്യത്ത് സ്വീകരിക്കുന്നില്ല. അവസാനം മക്കളെ ബഹറിലേക്കാണ് കൊണ്ട് ഇട്ടത്. ഓക്കെ, ഈ പറയുന്ന നമ്മൾ കേൾക്കുന്ന നിങ്ങൾ കണ്ണു ചിമ്മി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മയ്യത്ത് എന്താണ് ഭൂമി സ്വീകരിക്കോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. നമ്മളെ മയ്യത്ത് എവിടെയാണ് ഉണ്ടാവാന്ന് നമുക്കറിയില്ല. ആലോചിക്കേണ്ട കാര്യമാണ്. അവളുടെ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനോട് കളിക്കാൻ ആർക്കും അനുവദിക്കില്ല. പരിധി വിട്ട് പുറത്തു പോകരുത്. എനിക്കും നിങ്ങൾക്കെല്ലാം സമ്പത്ത് വന്നാൽ നല്ല വഴിയേക്ക് ചെലവഴിക്കണം. മക്കൾ എന്നുള്ളത് ആ സമ്പത്താണ്, ആഹൃത്തികളുടെ സമ്പത്താണ്, നമ്മൾ ജീവിക്കാനുള്ള സമ്പത്താണ് മറ്റേ നമ്മളെ കാശ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം മക്കളെ. എൻ്റെ ഉമ്മങ്ങന്മാരെ കണ്ടില്ലേരും എന്താണ് ഒരു ചെറുപ്പക്കാരനെ നശിച്ചു, ഒരു കുട്ടി നശിച്ചു, 2 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ആ കുട്ടി നല്ല കളിച്ചു കുളിക്കുന്ന നല്ല കുട്ടിയാണ്, ചിരിച്ചു കളിക്കുന്ന ആ കുട്ടിയെ 2 വയസ്സാണ്. അള്ളാഹു എന്താണ് ആ രോഗം ശിക്ഷിക്കപ്പെട്ടത്? ആ കുട്ടി ആ കുട്ടിന്റെ കണ്ണിന്റെ ഉള്ളിലാണ് ക്യാൻസർ. 2 കണ്ണിന്റെ ഉള്ളിൽ ക്യാൻസറാണ്. 2 കണ്ണുകൾ എടുത്തു കളയണം. എത്ര കാലം ആ കുട്ടി ജീവിക്കണം? ഡോക്ടർമാർ പറഞ്ഞത് 2 കണ്ണുകൾ എടുത്തു കളയണം. ലാഹിറുള്ളൊന്നുമില്ല, ബാത്തിനാണ്. ഞാൻ ചോദിച്ചു എന്തോ ഉമ്മങ്ങ് ചെയ്യുന്നു. തെറ്റ് ചെയ്യാതെ ഈ കുട്ടിനെ ശിക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പാണ്. കാരണം കുട്ടി നിരപരാധിയാണ്, കൽബ് ശുദ്ധിയുള്ളതാണ്. ആ കുട്ടി ഫിത്നയോ ഫസാദോ അസുഖോ ഒന്നും കുട്ടിന്റെ കൽവിയല്ല. പിന്നെന്തിനാ ആ കുട്ടിനെ ശിക്ഷിക്കപ്പെടണം? ശിക്ഷിക്കേണ്ട ഉമ്മാനെ ഇപ്പാനേ, പക്ഷേ ശിക്ഷിച്ചതാരെയാ? ആ കുട്ടിനെ. ആ കുട്ടി എന്താണ് ചെയ്തത്? ഞാൻ ചോദിച്ചു എന്തോ ഉമ്മാനെ ചെയ്തു. ആ അമ്മ പറയാണ് തങ്ങളെ, എന്റെ ഭർത്താവുണ്ടല്ലോ, ഏത് സമയത്തും സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും നാവുണ്ട് ചീത്ത പറയലാണ് മക്കളെ. ആ കാരണത്താൽ ആ കുട്ടിനെ അള്ളാഹു ബ്ലഡ് ക്യാൻസർ ക്യാൻസർ കൊണ്ട് അവ ശിക്ഷിക്കപ്പെട്ടു. പോരാ, അള്ളാഹു അടുത്ത സമ്പത്ത് തിരിച്ചു പിടിച്ചു. നോക്കി എന്താ കുട്ടി എത്ര കാലം
ഇങ്ങനെ ഓരോരുത്തരും എന്താണ് എന്റെ ഉമ്മങ്ങമാരുള്ള ശ്രദ്ധിക്കണം. നിക്കാഹെല്ലാം വളരെ നിലക്കുള്ളതാണ്. നിക്കാഹല്ലപ്പോ ഹൂബിയ ഞാൻ ആവശ്യത്തിൽ കിടക്കുന്ന സമയം ഞാൻ നിർത്താൻ പോകും. ബഹുമാനമുള്ള മോഹിനികളെ നിങ്ങൾ ആലോചിക്കണം. നമുക്ക് തോന്നിയാസം നടക്കാനുള്ളതല്ല ആരോഗ്യം. ഇത് ചെറുപ്പക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടേതായ നിലക്ക് അള്ളാഹു കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. നിങ്ങളെ കണ്ണിനാണ് ക്യാൻസർ, മാറിനാണ് ക്യാൻസർ, പല രോഗത്തിനും വിജയമാണ്. എന്താണ് തെറ്റുകൊണ്ട് തന്നെ അള്ളാഹു എന്താണ് ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കണം, മുഖം മറക്കണം, അന്യ പുരുഷന്മാരെ ഒഴിവാക്കി നടക്കുന്നത് എന്നെല്ലാം അള്ളാഹു പറഞ്ഞതാ. അതൊന്നും നിങ്ങൾ കേൾക്കാണ്ട് പോയാൽ കണ്ണിന് ക്യാൻസർ വരും, മാറിന് ക്യാൻസർ വരും, ബ്ലഡ് ക്യാൻസർ വരും, എല്ലാം ക്യാൻസർ ഇവിടെ വരും. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാലോ ഒന്നും ഇവിടെ വരാനില്ല. കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒരു നിക്കാഹ് ആണെങ്കിലോ ഭയങ്കര നിക്കാഹ്. ഒരു ദിവസം മൂലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞ ഒരു കല്യാണം തന്നെ മൊത്തം മൂലാഞ്ചി കേട്ടോ. പേരിന് ഒരു നെട്ട്, ഒരു നെറ്റുവിട്ട് നടക്കാം. എല്ലാം മുഴുവൻ വീഡിയോ വാട്ടർസപ്പിൽ വിടാം. എന്തെല്ലാം സപ്ലൈ അവിടെ വേണം അറിയാം. എന്നിട്ട് ഈ കുട്ടിനെ മുഴുവൻ ഇങ്ങനെ ശ്രമിക്കാം. അതിൽ നോക്കി നല്ല ഉമ്മാമയും ഉപ്പാപ്പയും നല്ല നല്ല ചിരിച്ച ചിരിയെല്ലാം മാറും മക്കളെ. ഉപ്പാപ്പാന്റെ ചിരിയും മാറും, ഉമ്മാമാന്റെ ചിരിയും മാറും. ഇനി അത് കഴിഞ്ഞോ, ഓ അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോ നല്ല ബോധ മതി. എന്താ മതി സുബഹാനല്ലാഹ്. ആ മജ്‌ലിസ് കണ്ടാ ഭൂസിദിമാ വിളിച്ചിട്ടുണ്ടാവില്ല മക്കളെ. എങ്ങനെ മൂസിക്കുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അത് കുറച്ച് കഴിഞ്ഞപ്പോ വന്ന് ബദർ മൂലം. എന്താ ബദർ മൂലം? മക്കളെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ആദ്യം ഹറാം ചെയ്യാ, ഹലാൽ ചെയ്യാ. ഈ ബദരീങ്ങളെ പൊരുത്തക്കോളും സമ്പാദിച്ച് മൂസിരിമാമന്റെ പൊരുത്തക്കോളും സമ്പാദിച്ച് ഇങ്ങോട്ടോ. ലാസ്റ്റ് വരുന്ന കുട്ടിയോ ഒന്നിക്കലും ബ്ലഡ് ക്യാൻസർ, അല്ലെങ്കിലോ ട്യൂമർ, അല്ലെങ്കിലോ മുന്തുവാരില്ല പിന്തുവാരില്ല. ഇതാണ് അവളുടെ എന്റെ ചെറുപ്പക്കാരോളം ശ്രദ്ധിക്കണം. എന്റെ ഉമ്മങ്ങന്മാരെ ഖുശിയാക്കാനില്ല കേട്ടോ. കല്യാണം ഇല്ല അന്തരക്കാവണം. അള്ളാഹു നിശ്ചയിച്ച വഴിയിലേക്ക് തന്നെ പോകണം. ഹബീബ് കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. ദീൻ കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. അല്ലാതെ ഞാൻ പോയാൻ തീർച്ചയായും രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. നിങ്ങളെ കണ്ടില്ലേ ഒരു ഇന്ത്യയിടയ്ക്ക് ഞാൻ 2000-3000 ഒരു കബർ ജെ സി പി കൊണ്ടുവരുന്നു. അതിൽ ഒരു കബർ മാത്രമാണ് 3 കഷണം തുണികളുടെ. ഓക്കെ, അതിൽ എത്ര പണ്ഡിതന്മാരുണ്ട്, എത്ര ആൾക്കാർ ഉണ്ട്. പക്ഷേ എല്ലു വരെയും തുരുമ്പിന്നാവും. അതും ഒരു ചെറു എന്താണ് ഒരു സാധാരണക്കാരൻ 3 കഷണം തുണികളുണ്ട്. അപ്പൊ സ്വർഗം കാണാൻ കുറേ അധ്വാനിക്കണം, നരകം കാണാൻ ഒരൊറ്റ നിമിഷം വശം അവളുടെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ മാത്രല്ല, ഇപ്പൊ കുറേ തിരികത്ത് വന്നറിഞ്ഞതല്ല, കള്ളത്തിരിക്കത്ത് എന്തെല്ലാം തിരികത്തപ്പ ഇവിടെ അറിയാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ പടിയിൽ തിരികത്ത് വന്ന് വരും. പടി നല്ല സ്ഥലത്തിന്റെ പേര് പാടി തിരിക്കുന്നവർ എന്തെല്ലാം പാടലാവും. എല്ലാ കണ്ണിയാണ് തിരിക്കത്ത്, എന്തെല്ലാം തിരിക്കത്ത് വരുന്നറിയോ. എന്റെ ഉമ്മങ്ങമ്മ എന്റെ ചെറുപ്പക്കാർ ഉസ്താദന്മാർ ഇപ്പൊ അതിൽ വീഴുന്നത് നല്ല ബിരുദം നേടിയ സ്ഥലം. മക്കളെ പണ്ഡിതനായതുകൊണ്ട് ഇൽമുണ്ടായിക്കൊള്ളുന്നില്ല, ഇൽമുള്ളത് കൊണ്ട് പണ്ഡിതനായിക്കൊള്ളുന്നില്ല, ഇമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതൊന്ന് വേറെ തന്നെ. ആ ഒരു പണ്ഡിതന പോയിട്ട് ബിരുദയിൽ 3 ബിരുദമുണ്ട്. ബിരുദ ബിരുദം എപ്പോഴും വാങ്ങാം, കാശ് കൊടുത്ത് ബിരുദം വാങ്ങാം എന്ന പ്രശ്നം. ഇന്ന് കാശ് കൊടുത്തെല്ലാം കിട്ടും, ഇനിയില്ല കാലങ്ങനെ എല്ലാം അങ്ങനെയാണ്. അങ്ങോട്ടോ എന്തായി ലാസ്റ്റ് ആ തിരീക്കത്ത് പോയി വീണിട്ട് ഈ ഉസ്താദിനോട് ബിരുദം നേടിയ ഉസ്താദിനോട് പറയാ, എന്താ നിങ്ങൾ ഇന്ന് പഠിക്കണ്ട. ഇൽമ അള്ളാഹുവിന്റെ പ്രകാശം പഠിക്കണ്ടെന്ന് ഏതെങ്കിലും ഒരു ഷെയ്ത്താൻ പറയുമോ? ഷെയ്ത്താൻ പറയുമോ? അതിൽ പോയിട്ടോ അവസാനം ഒന്നല്ലാതെ എന്തായി? അവസാനം എന്തായി? ആ ഷെയ്ത്താൻ മരിച്ചത് എങ്ങനെയാ?
അള്ളാഹു കോലം മറിച്ചിട്ടാണ് വിളിച്ചത്. പന്നിൻ്റെ കോലത്തിലാണ് അദ്ദേഹത്തിനെ മറിച്ചത്. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി. എൻ്റെ മക്കളെ, എൻ്റെ ഉമ്മങ്ങന്മാർ വളരെ സൂക്ഷിക്കണം. നിങ്ങളെ ശീത്താൻ പിടിച്ചിട്ടും അതുപോലെ ജിന്നു പിടിച്ചിട്ടും അങ്ങോട്ട് ഇപ്പറുണ്ട് അപ്പുറമുണ്ട് ഇപ്പറുണ്ട് എല്ലാ ജിന്നും പോയിട്ട് അവസാനം എല്ലാം ജിന്നല്ല ജിന്നിലെ പിന്നെ കുറെ തെരീക്കത്തെ ഒന്ന് അറിയ കാലമാണ്. വളരെ ഇതാണ് മക്കളെ, അള്ളാഹു കാണിച്ച റസൂല് കാണിച്ച വഴിയിലേക്കാണ് പോകണ്ടേ. ഏതെല്ലോ കള്ള തെരീക്കത്തിന്റെ പിന്നാലെ പോകരുത്. നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോവും, ആക്കിപ്പുറത്ത് നഷ്ടപ്പെട്ടു പോവും. വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനോട് കളിക്കരുത് മക്കളെ. ഉസ്താദന്മാർ വളരെ ശ്രദ്ധിക്കണം. ഉസ്താദന്മാർക്ക് ഡബിൾ ശിക്ഷയാണ്, അവർക്ക് ഡബിൾ ശിക്ഷയാണ്. ശ്രദ്ധിക്കണം. എന്തിനും പോവാം എന്നുള്ളത് ഇപ്പങ്ങളെ കണ്ടില്ല. സ്കാൻ ഇപ്പൊ 1 മുതൽ 9 വരെ ഹോസ്പിറ്റൽ സിയാർത്ഥ അല്ല പിന്നെ ഹോസ്പിറ്റൽ സിയാർത്ഥ കബർ സിയാർത്ഥ ഒഴിവാക്കി സെലഫി ഉള്ളവരോട് അതെല്ലാം അത് താങ്കളും കൂട്ടുപരിശീലനം ആ 1 വരെ എന്താ പ്രസവ പിന്നെ കല്യാണം കഴിഞ്ഞ 1-2 മാസം ആകുമ്പോൾ പിന്നെ ഗർഭിണിയായി നിസ്കരിച്ചൊരു പ്രശ്നമില്ല. ഇത് ഒരു കാണിക്കൽ നടപ്പാണ്. ഓ നിസ്കാരം ഒഴിവാക്കിയിരുന്നോ? എന്നാൽ ഇത് കാണിക്കൽ നടപ്പാണ്. കാണിച്ചു പോയിട്ടോ സ്കാൻ നോക്കിയിട്ട് ആട്ടിടിപ്പില്ല, അല്ലെങ്കിൽ വളർച്ചയില്ല. എന്ത് വളർച്ച? ആന വളർച്ച. മനുഷ്യരല്ല, എന്ത് വളർച്ച? ആനൻ്റെ വളർച്ച. എന്ത് മണ്ടത്തര പറയുന്നൊന്ന് മനസ്സിലാവുന്നില്ല. ആട്ടിടിപ്പില്ല, പിന്നെ പിന്നെ നോക്കുമ്പോ കാലില്ല, കണ്ണ. 3 വയസ്സിലെന്ത്? 3 മാസത്തിലെന്ത് കണ്ണാ കാലം? റൂഹ് ഊതുന്നതിനെ 4 മാസം പിന്നെന്തിനാ? പിന്നെ എവിടെയാ കാലും തീണ്ടാവാം, പിന്നെ ഹാർട്ട് ഉണ്ടാവാം, പിന്നെ എവിടെ ഇരിപ്പുണ്ടാവാം? ആലോചിക്കേണ്ട കാര്യമില്ല. അത് എടുത്തു കളി മക്കളെ, എഴുത്തുകളിൽ തെളിച്ച ഹറാമാണ്. അത് ചെയ്യാൻ നിങ്ങൾ ഭാര്യയും ഭർത്താവല്ല നരകം കാണേണ്ടി വരും. ഇത് പ്രസവം എന്നതാണ്. കല്യാണം കഴിഞ്ഞാൽ ഗർഭിണിയായ വിദ്യാർത്ഥി ഹോസ്പിറ്റൽ വിദ്യാർത്ഥി സുന്നത്തൊന്നുമില്ല. അത് പറഞ്ഞിട്ടില്ല റസൂൽ. റസൂൽ പറഞ്ഞെന്താ? അവസാന കാലാകുമ്പോൾ എന്താ കുട്ടികൾ എഴുത്തു കളിയുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാലാണ് ഇക്കാലം. എടുത്തുകളി തന്നെ സ്കാൻ നോക്കിയിട്ട് വളർച്ചയില്ല എന്ന് പറഞ്ഞ എടുത്തുകളി അത് ഉസ്താദ് പൊട്ടി എല്ലാം കണക്കന്നെ. ഇനിയിപ്പോ വരുമ്പോ ഒരു ഉസ്താദ് പറഞ്ഞ ഇന്ന് രാത്രി ആ പ്രസവം ഉണ്ടായി. ഞാൻ ജിബിരിയിൽ ഇറങ്ങില്ല രാത്രി പ്രസവം. ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു ഇന്ന് ഡേറ്റ് കഴിഞ്ഞ ഞങ്ങളെ ഇന്ന് രാത്രി പ്രസവം. ഞാൻ പറഞ്ഞു ജിബിരിയിൽ ഇറങ്ങിനോ ചോദിച്ചു. മക്കളെ, സാധാരണ നിലയിലാണ് 9 മാസം 9 ദിവസം ഏറിയാലും ചോദ്യമില്ല. 12 മാസം വരെ ഒരു ഉമ്മാന്റെ വയറ്റിൽ കുട്ടി കിടക്കാം എന്നുള്ളതാണ്. 4 വർഷം കടന്ന ചരിത്രമുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒറ്റ ഉമ്മാന്റെ വയറ്റിൽ കുട്ടി ബാക്കിയാ ചരിത്രം ഉണ്ടായിട്ടില്ല. ഉണ്ടാവും എന്ന് പറയാനും വേണം. പിന്നെന്തിനാണ് സ്കാൻ? എന്തെല്ലാം അത്ഭുത പറയുന്നത്? സ്കാൻ ഒരു ഡേറ്റ് കഴിഞ്ഞു. ഡേറ്റ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് സ്കാൻ നോക്കുമ്പോൾ കുട്ടീൻ്റെ തല കാസറോളും പിന്നെ തലപ്പടി ജീവങ്ങൾ. അത് ഉസ്താദും കണക്കെല്ലാം കണക്ക്. ഒരു ഉസ്താദ് എന്നോട് വിളിച്ച് പറഞ്ഞു, തങ്ങളെ എൻ്റെ ഭാര്യൻ്റെ ഡേറ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഉസ്താദിൻ്റെ ഭാര്യൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ കബർ കുഴിച്ചോളാം. ഇതാണ് ഉസ്താദിൻ്റെ 40 വിദ്യാർത്ഥി ഉസ്താദാണ്. ഈമാൻ നല്ല ഈമാനുള്ള ഉസ്താദാണ്. മക്കളെ എല്ലാം മഹാപോക്ക. ഇങ്ങനെ പോകുന്നൊരു പോക്ക് വളരെ മോശമാണ് അന്തരീക്ഷം. രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. ഇനിയില്ലേ വളരെ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. ജനിച്ചാലും മരിക്കും, എപ്പോഴാലും മരിക്കും. അതിന് സമയം രാത്രി ഉറങ്ങിയാൽ രാവിലെ അമ്മ ഉണർത്തുക, ഇവിടെ ഉമ്മയിപ്പ ഉണർത്തുന്നല്ല. ഞാൻ ഒരാഴ്ച മുമ്പ് ഞാനും ഒരാളും സംസാരിച്ച രാവിലെ ഒക്കെ അയാളെ മാറണം. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇതാണ് സംഭവം. സാധാരണ നിലയിലാണ് 9 മാസം 9 ദിവസം ഏറിയാൽ 12 മാസം. പിന്നെ സ്കാൻ നോക്കുമ്പോ അതും അത്ഭുത. സ്കാൻ നോക്കിയിട്ട് പറയുന്ന കുട്ടി 9-ാം മാസത്തിൽ കുട്ടി മൂത്രിച്ച് കാഷ്ടിച്ചു. ഞാൻ പറഞ്ഞല്ലോ മോനെ, നിങ്ങളെ ഭാര്യന്റെ ഗർഭാഷം പോസിറ്റ മൂത്രിക്കാനും കാഷ്ടിക്കാനും എന്ത് മണ്ടത്തരാ പറഞ്ഞ
മൂത്രിക്കും കാഴ്ചകളും ദുന്യാവിലല്ലേ? പിന്നെ ഗർഭാശയത്തില ഗർഭാശയത്തിൽ ഉണ്ടാകാൻ പറ്റുമോ? കാശിക്കോ മുത്തിരിക്കാൻ പറ്റുമോ? ഗർഭാശയം എന്തെല്ലാം ഉള്ളത്തിടാം? വിവരക്കേട് എന്ന് പറഞ്ഞ എന്ത് വിവരം? അത് വിശ്വസിക്കാൻ കുറച്ച് അങ്ങനൊന്നുമില്ല. പൊക്കിൽ കൂടിയാണ് അമ്മാവ് എല്ലാം ചെയ്യുന്നത്. സൗണ്ട് കൂട്ടണം എന്ന് പറഞ്ഞാൽ സൗണ്ട് കൂടെ അതിന്റെ ചെവി ചോർച്ചോർ എല്ലാത്തിനും ലിമിറ്റും ബഹുമാനമുള്ള മുകളിലെ ഗർഭാശയം പോസിറ്റ് മുട്ടടിക്കാൻ കാശിക്കാനുള്ള പൊക്കിൽ കൂടിയാണ് എല്ലാം മുള ചെയ്യുന്നത്. വായൽ കൂടി അതിൽ ഭൂമിയിലേക്ക് വരലോട് കൂടിയാണ് വായൽ കൂടി.
ഞങ്ങളെ എന്താണ് കടം കൊണ്ട് വരുന്നതുകൊണ്ടും അതുപോലെ കുടുംബത്തിന്റെ പ്രശ്നം കൊണ്ടും എത്രയോ ചെറുപ്പക്കാരും അതുപോലെ ചെറുപ്പക്കാരികളും പിന്നെന്താണ് തൂങ്ങി മരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ആത്മഹത്യം ചെയ്യുന്ന ഒരു കാലമാണ്. ഞങ്ങളെങ്ങളായ ഞങ്ങളെ രക്ഷപ്പെടുത്തണം ബ്രഹ്മമാണ്, മുമിനിത്തുകളും നീ രക്ഷപ്പെടുത്തണം ബ്രഹ്മമാണ്, എല്ലാ നബിന്റെ ഉമ്മത്തിമാരും നീ രക്ഷപ്പെടുത്തണം ബ്രഹ്മമാണ്. ഇബിലീസിന്റെ കുടുംബത്തിൽപ്പെട്ട് ഇങ്ങനെയുള്ള തൂങ്ങി മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ മക്കളെ മക്കൾ നീ കാത്തു രക്ഷിക്കണം ബ്രഹ്മമാണ്. ഓരോ ഭീഷണി പലതും നോക്കേണ്ട എന്താണ് ഭീഷണി, സമയം വളരെ ശ്രദ്ധിക്കണം. എന്റെ ഉമ്മങ്ങന്മാരെ നാവു എന്നുള്ള മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ രാജാവാണ്, അത് നശിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു, അവൻ്റെ കുടുംബം നശിച്ചു, അവൻ്റെ നാട് നശിച്ചു. അവൻ്റെ നാവ് നന്നായാൽ അവൻ നന്നായി, അവൻ്റെ കുടുംബം നന്നായി, അവൻ്റെ നാട് നന്നായി. മക്കളെ സൂക്ഷിക്കണം. കണ്ടില്ലേ, ഞാൻ ഉള്ളതായിരുന്നല്ല, ഒരു കുട്ടി വന്നത് കണ്ടില്ലേ. ഉമ്മാനമുള്ള ഭവനങ്ങളെ എൻ്റെ ചെറുപ്പക്കാരെ എന്താണ് ആ അമ്മക്ക് ഒരു മകനെയാണ്, ആ മകൻ നല്ല സമ്പത്തുള്ള മകനാണ്, ഗൾഫിലെല്ലാം ഉള്ള മകനാണ്. അവസാനം അദ്ദേഹം നിക്കാഹ് കഴിഞ്ഞു, ഒരു ഭാര്യ കിട്ടണം ഹൈറാണ്, ഒരു ഭാര്യ കയറിയാണ് ഹൈറാണ്, ഒരു ഭർത്താവ് കയറിയാണ് ഹൈറാണ്, ഒരു ഭാര്യ കയറിയാണ് ഷെറാണ്, ഒരു ഭർത്താവ് കയറിയാണ് ഷെറാണ്. വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണ് ദ്വാ ചെയ്തു കൊള്ളണം. രണ്ട് വിഭാഗം എന്താണ് കുടുംബക്കാരും ദ്വാ ചെയ്തു കൊള്ളണം. റബ്ബെ നീ ഹൈറാണ് കടുപ്പിക്കാൻ ഷെറാണ് കണ്ടിരുമ്പോൾ ഇങ്ങനെയുള്ള കാശിനോ സ്വർണത്തിനോ അല്ലെ കാറ് സ്വർണം തരുന്നുണ്ട് എന്ന് പറഞ്ഞു പോയി പോലല്ല, അതെല്ലാം സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാർ എന്റെ ഉമ്മങ്ങന്മാർ വളരെ ശ്രദ്ധിക്കണം. എന്താ സംഭവിച്ചത്? ഉമ്മാനമുള്ള മോമനിങ്ങളെ എന്താ ആ ഉമ്മ ഈ ചെറുപ്പക്കാരൻ ഉമ്മാക്ക് മാസം മാസം അങ്ങനെ ഉമ്മ എന്താകും നല്ല സുന്യ, ഉമ്മ എന്താകും ഇതുപോലെയുള്ള പള്ളികൾക്കും മദ്രസകൾക്കും അതുപോലെ ഉസ്താദന്മാർക്കും ഫക്കീർമാർക്കെല്ലാം മുസ്ലിംമാർക്കെല്ലാം സദക്ക ചെയ്യും. ഓരോ ഉമ്മ എന്താണ് മാസം മാസം ബദർമൂല് ആ ഉസ്താദന്മാർക്കാണ് സദക്ക ചെയ്യും, എല്ലാ കോളേജുകളും. അവസാനം ഇദ്ദേഹം എന്താണ് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞിങ്ങനെ പോവുകയാ. മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഭാര്യ എന്താക്കി ഭർത്താവിനോട് ഫിത്ര പറഞ്ഞു, നിങ്ങളെ ഉമ്മ എനിക്ക് ചോദിച്ചാൽ നിങ്ങളെ ഉമ്മ എനിക്ക് കാശ് കൊടുത്തില്ല. ഓക്കെ, ഒരു ഫിത്ര ഉണ്ടാക്കിയതാ, നാവുകൊണ്ട് ഫിത്തനാക്കി കൈകൊണ്ട് പ്രവർത്തിച്ചു. ബഹുമാനമുള്ള മൂല്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ഫിത്തന പറഞ്ഞത്? നിങ്ങളെ ഉമ്മ എനിക്ക് കാശ് കിട്ടില്ല. അങ്ങനെ മകൻ വന്നു, ഉമ്മ എന്താണ് ചോദ്യമാണ്, വക്കീൽ ചോദിക്കും പോലെ ചോദിക്കാം. ഉമ്മ എന്താ ചോദ്യം? ഉമ്മ ഞാൻ കാശ് കിട്ടില്ല. അത് മോനെ നീ തന്ന കാശ് ഞാൻ നല്ല വൈദ്യക്കാ ചെലവഴിക്കുന്നത് പള്ളികൾക്കും മദ്രസകൾക്കും അതുപോലെ തന്നെ പിന്നെ ഉസ്താദന്മാർക്കും വക്കീർമാർക്കും മുസ്കീമാർക്കും അതുപോലെ മാസം മാസം ഇവിടെ ബദർമൂല് അത് ഉസ്താദന്മാർക്ക് ഞാൻ ചെലവഴിക്കുന്നു. പിന്നെ ഭാര്യക്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കുന്നില്ല, പിന്നെന്താ എന്ന് പറയലോടുകൂടി ഈ മകൻ എന്താക്കി എന്നറിയാം? ഉമ്മാനെ ചെലപ്പെടുത്തടിച്ച് ഓക്കെ നൗദുബില്ല അല്ലാഹു എന്നെ മക്കളെ ഉമ്മാന്റെയും ബാപ്പാന്റെയും കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് അള്ളാഹുന്റെ ദീനാണത്, ഗവൺമെന്റ് ദീനല്ല അള്ളാഹുന്റെ ദീനാണ്. ആ നിയമത്തെ എന്താണ് എതിർക്ക എന്നുള്ളത് അവൻ മുഅ്മിനല്ല, അവൻ ഇബ്ലീസിൽപ്പെട്ടവനാണ്. ഉമ്മാനിക്കണം എന്നുള്ളത് റബ്ബിന്റെ നിയമമാണ്. ശീതന്മാരും പണ്ഡിതന്മാരും ഔലിയാക്കന്മാരും ഉമ്മവാപ്പന്മാരും ഉസ്താദന്മാരെയും ബഹുമാനിക്കണം എന്നുള്ളത് അള്ളാഹുന്റെ ദീനാണ്. അത് അള്ളാഹുവിനോട് കളിക്കലാണ്, ദീനോട് കളിക്കുക എന്നാൽ അള്ളാഹുവിനോട് കളിക്കലാണ്. അപ്പോൾ ശിക്ഷയ്ക്ക് ഉറപ്പാണ്, ശിക്ഷയ്ക്ക് യാതൊരു വണ്ടി കൊടുത്ത് അടി വാങ്ങുക. അങ്ങനെ എന്തായി? ഉമ്മാനെ ശിക്ഷിച്ച് ചെരുപ്പുകൾ കൈകാര്യം ചെയ്തു, നാവ് വിത്തനുണ്ടാക്കി കൈ കൈകാര്യം ചെയ്തു. എന്നിട്ട് എന്തായി അവസാനം? അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് ഉമ്മ വിരിച്ച് അള്ളാഹുമാനൊക്കെ അവർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അങ്ങനെ എന്തായി? മാസങ്ങൾ കഴിയണം. അപ്പം ആ ഭാര്യ എന്തായി? പ്രസവിച്ചു. ആ പ്രസവിച്ച എങ്ങനെയാണെന്നറിയാം? കണ്ണില്ല.
കണ്ണില്ലാത്തൊരു ഓളം ഓൾസം, മൂക്കില്ല മൂക്കിലോട്ട് ഓൾസം, ചെവിയില്ല ചെവിയിലോട്ട് ഓൾസം, അന്ന നാവും പോലില്ല, മുന്തുവാരില്ല പിന്തുവാരില്ല, രണ്ട് കൈകാര്യം ഈ നിലക്കാണ് അള്ളാഹു സൂക്ഷിക്കപ്പെട്ടത്. ഓക്കെ, ഡോക്ടർ അന്തം വിട്ടുപോയി, എന്തായി കാണാം? ഞാൻ ചോദിച്ചു, എല്ലാ മോനെ നിങ്ങൾ എന്താ ഇത്ര വലിയ തെറ്റ് ചെയ്തു? അദ്ദേഹം സ്റ്റോറി പറഞ്ഞതാണ്, ഞങ്ങളെ എൻ്റെ ഭാര്യ കൊണ്ട് ഞാൻ പെട്ടുപോയി, എൻ്റെ ഉമ്മാനെ ഞാൻ എന്താണ് ചെൽപ്പെടുത്ത് അടിച്ചു കഴിഞ്ഞു. ഔദുബില്ല, മക്കളെ സൂക്ഷിക്കണം. 9 മാസവും 9 ദിവസവും ഉമ്മ ആ കുട്ടി ചുമന്ന് അങ്ങേറ്റം എന്താണ് വേദനിച്ച എന്നിലക്ക് പ്രസവിച്ച ആ കുട്ടി എന്താണ് ഉമ്മ ഭക്ഷണം കൊടുത്തു എല്ലാം ചെയ്ത അവസാനം ആ മകന്റെ കൈ കൊണ്ടുള്ള ആ ചിൽപ്പ് കൊണ്ടുള്ള ഒരു പ്രവർത്തനം എല്ലാടെ നടത്തിയത് ഒരൊറ്റ ഫിറ്റിലെല്ലാടെ പോയത്. എന്നിട്ട് അള്ളാഹ് എന്ത് ചെയ്യുന്നു അറിയോ? ഡോക്ടർ അടുത്ത് പോയ ഡോക്ടർ പറഞ്ഞ എല്ലാം കൃത്രിമം വെക്കണം. ഇപ്പൊ കൃത്രിമം ഉണ്ടല്ലോ, കാല് കൃത്രിമം, കണ്ണ് കൃത്രിമം. അവസാനം അള്ളാഹ് എന്ത് ചെയ്യുന്നു അറിയോ? സമ്പത്ത് മുഴുവനും തിരിച്ചു പിടിച്ച് കൈയാട്ടി യാചിക്കുന്നു. ഇത് ഗവൺമെന്റിനോട് കയ്യോ? ഒരു ഉപ്പാക്കും പാക്കും ഓക്കെ. ഞങ്ങൾ അള്ളാഹ് ചെയ്തോ, അള്ളാഹ് കൊടുത്ത സമ്പത്ത്, ആ ഒരു സമ്പത്ത്, ഈ ഒരു സമ്പത്ത്, രണ്ടും തിരിച്ചു പിടിച്ച് ഇപ്പോൾ മക്കളോട് ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കൈയാട്ടി യാടിയാകില്ല, ചെറുപ്പക്കാരുള്ള ശ്രദ്ധിക്കണം, ഫിത്നയിൽ പെട്ടു പോകരുത്, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ദീനോട് കളിക്കരുത്. ബഹുമാനിക്കേണ്ട ഒരു ബഹുമാനിച്ച് തന്നെ കൊള്ളണം, അത് അള്ളാഹുവിന്റെ നിയമമാണ്. എനിക്കും നിനക്കും എന്തും ചെയ്യാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ കയറി എന്തും കളിക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല. ആരും രാഷ്ട്രീയം കൊണ്ട് സുഹൃത്തും കാണൂല മക്കളെ, നരകല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു എന്താണ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ കണ്ടില്ലേ ആകാശത്തിൽ കൂടി പറന്ന വന്ന ഒലി നോക്കിയ അള്ളാഹു ആ ഒലിയുള്ള ദർജ വരെ അവളെ എന്താ സംഭവം? ആകാശത്തിൽ കൂടി ടോർച്ചടിച്ചു വന്ന് കിടക്കുന്ന ഏർത്തേക്കാം എന്താണ് ഉമ്മിലേക്കാം, അതേ നിലക്ക് തന്നെ അങ്ങോട്ടും പോവുകയാണ്. അപ്പൊ ഇത് അസംബസരി കാണുക. മഹാനപുരങ്ങൾ ചോദിച്ചു, അല്ല ആ വന്ന ഒലിയുടെ ദൗർജ്യം എടുത്തു കളഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടാണ് എന്താ സംഭവം? ആകാശത്തിൽ കൂടി ടോർച്ചടിച്ചു വന്ന് വന്ന ഒലിയാണ്. ഉമ്മാനമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീൻ ഒരു അനുമാനത്തൂക്കം എന്താണ്? നമ്മൾ എതിരാണെങ്കിൽ തീർച്ചയായും നരകയല്ല, സ്വർഗം കാണാൻ പ്രയാസമാണ്. എന്തായി ബഹറുൽ മുഹീത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ യോഗം ചെയ്യുന്ന സ്ഥലം. ആ ബഹറിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്യാ, ആ മഴ വർഷിക്കുന്ന സമയത്ത് ഈ ഒലി വന്ന ആകാശത്തിൽ കൂടി വന്ന ഒലിയുണ്ടല്ലോ, ആ ഒലി മനസ്സിൽ കയറി ഉടച്ചോനെ ഈ ബഹറിലേക്ക് പെയ്യുന്ന മഴ കരയിലേക്ക് അങ്ങ് പെയ്യുന്ന സസ്യങ്ങൾക്ക് ഉപകാരം, മൃഗങ്ങൾക്ക് ഉപകാരം, മനുഷ്യന് ഉപകാരം. ഇതിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, നമ്മളിൽ തെറ്റില്ല. പക്ഷെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ എവിടെ മഴ പെയ്യണം എവിടെ മഴ പെയ്യണ്ട എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് ഒലി തീരുമാനിക്കേണ്ടത്. ആ ഒലിയുടെ എന്നിട്ട് വേണ്ട മക്കളെ എന്റെയും നിങ്ങളെയും വിടാൻ സൂക്ഷിക്കേണ്ടതാണ്. എന്താ നായ് പൂച്ച എന്ന് പറഞ്ഞതല്ല, ആരും പറയൂല, അപ്പുറം അപ്പുറം ഇല്ല, അത് ഏത് ഉസ്താദും പറയൂ, പക്ഷെ അത് പോലും പറ്റൂല എന്നാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സലാമത്താക്കി തരട്ടെ, അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ, ഞങ്ങളെ എല്ലാ ഇബ്ലീസിന്റെ ഉദന്തത്തിൽ നിന്നും അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഏത് സമയത്തും ദിക്റും സലാത്തും ഖുർആൻ ശരീഫ് ഓതുക, ഇനിയിപ്പം വരുന്ന റമളാ മാസമാണ്, ഇനി ഒരു രണ്ട് മാസമാണ് മക്കളെ. അതുകൊണ്ട് അള്ളാഹുലേക്ക് എന്താണ് ഇബാദത്ത് എത്ര ചെയ്യാൻ കഴിയുന്നോ അത്ര കണ്ട് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള ഫിത്ര അങ്ങ് പറയലല്ല, ഉള്ള ഫിത്ര ഈ വിച്ച് പറയലല്ല, അതൊന്നും നമുക്ക് മോശമാണ്. നിങ്ങൾ നിങ്ങളേതായ നിലയ്ക്ക് എന്താണ് എന്താണ് ബസാറിൽ ഇറങ്ങുമ്പോ നിങ്ങൾ മുഖം മറക്കൽ നിർബന്ധമാണ്. അന്യ പുരുഷന്മാരെ ഒഴിവാക്കി നിങ്ങൾ ഈ സലാത്തിന്റെ മജ്ലിസായാലും ദിക്റിന്റെ മജ്ലിസായാലും ബദീങ്ങളുടെ മജ്ലിസായാലും ഇമ്മിന്റെ മജ്ലിസായാലും നിങ്ങൾ മുഖം മറക്കാതെ
ആയുസ് വന്നിരിക്കരുത്, നിങ്ങളെ കാരണം കൊണ്ട് ആ ഉള്ള ബർക്കത്തും പോയി പോകുന്ന റസൂൽ പറയുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, എന്താണ് ഓൺലൈനെല്ലാം വളരെ ശ്രദ്ധിക്കണം. കാരണം ഓൺലൈനിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്ന് തങ്ങളെ ഓൺലൈൻ വരുന്നിട്ട് നോക്കുമ്പോ എന്റെ ഓൾ വിളിച്ചിട്ട് വരുന്നില്ല, ഞാൻ തലാക്കുന്നു. ഓൺലൈനിലെ സ്റ്റാറാണ്, ഓൺലൈൻ സുന്നത്ത് അപ്പൊ കണ്ടു. പിന്നെ ഒരു ഉസ്താദി ഓൺലൈനിൽ പോയിട്ട് അവസാനം എന്തായി, അങ്ങോട്ട് ഉസ്താദ് കെട്ടിയ പെണ്ണാണ്. അപ്പൊ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഉസ്താദ് എന്റെ മോളുണ്ട്, നിങ്ങളെ കെട്ടി ഞാൻ കെട്ടിച്ചു തരാം. എന്താ പ്രശ്നത്തിന് മേൽ പ്രശ്നം, ഓൺലൈൻ പോയി പിന്നെ ഓൺലൈനായി, പിന്നെ ഈ ലൈല മറ്റേ ലൈല എന്തെല്ലാം ലൈലാപ്പുള്ളു. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലായിരിക്കും കുട്ടികൾ വരിക. സാറല്ല നല്ല സാറ്, ഓൺലൈനിൽ കുട്ടികൾ വരിക. ഇനി കുറച്ച് കഴിഞ്ഞാൽ കത്തി ഭാഷയാവും. ആ അങ്ങനത്തെ വിചാരിക്കുന്നു, കത്തി ഭാഷയാവും, ഫാത്തിമ മുദരിസാവും, നല്ല സാറാവും. കാതി ഇനി വരും പെണ്ണുങ്ങമ്മ ഞമ്മക്ക് ഞമ്മക്ക് പറയുന്നു. ഉസ്താദന്മാരെല്ലാം പറയുന്നില്ല, കാതിമാർക്കൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ കാതിയല്ലേ ആയിഷയും ഫാത്തിമല്ല ആരില്ലേ വന്നു കഴിഞ്ഞില്ല. ഇനി ഞങ്ങളെല്ലാം പൊരയിലിരുന്നോ, അള്ളാഹു സലാമത്താകട്ടെ, ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ എല്ലാ ശറിൽ നിന്നും അള്ളാഹു സലാമത്താകട്ടെ. ആമീൻ. റഹ്മത്തേക്ക്. നമ്മുടെ മഹത്തായ അവസാനിക്കാൻ പോവുകയാണ്. നമുക്ക് വേണ്ട നസീഹത്തും